ഒരു കായികതാരം എന്ന നിലയിൽ എല്ലാ ഇന്ത്യക്കാരും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പുകയില ആരോഗ്യത്തിന് ദോഷകരമാണ്. പുകയിലയുടെ ഏതുതരത്തിലുള്ള ഉപയോഗവും അപകടകരവും മാരകവുമാണ്. ആരോഗ്യമുള്ള ജീവിതം വേണമെങ്കിൽ പുകയില ഒഴിവാക്കൂ. ഞാൻ പുകയില ഉപയോഗിക്കുന്നില്ല, നിങ്ങളും ഉപയോഗിക്കാതിരിക്കൂ. പുകയിലയ്ക്കെതിരെ നമുക്കൊരു വൻമതിൽ പണിയാം. Mm-hmm.
വിദ്യാഭ്യാസത്തിലൂടെ നേടേണ്ടത് അറിവും സ്വഭാവ ശുദ്ധിയുമാണ്. വിദ്യാഭ്യാസം എന്നാൽ തന്നെ മനസ്സിന്റെ വെളിച്ചമെന്നാണ്. ആ വെളിച്ചം ലഭിച്ചവർ ത്യാഗികളും മനുഷ്യ സ്നേഹികളുമാണ്. ഇതൊന്നും എന്റെ വാക്കുകളല്ല, മഹാനായ ഗാന്ധിജിയുടെ വാക്കുകളാണ്. പക്ഷേ ഇന്ന് മനുഷ്യ സമൂഹം ഗാന്ധിജിയുടെ വാക്കുകൾ എത്രത്തോളം അറിയുന്നു അനുസരിക്കുന്നു. ചന്ദ്രേട്ടാ, പാല്. ചന്ദ്രേട്ടാ, നമ്മുടെ കരുണേട്ടന്റെ വീട്ടിൽ നിന്ന് ഒരാളിറങ്ങി പോകുന്നുണ്ടല്ലോ. കരുണേട്ടന്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ആരിറങ്ങി പോവാ ഞാൻ അറിയാതെ? സത്യമാണ് ചന്ദ്രേട്ടാ, കരുണേട്ടനെ പോലെ തന്നെ ഉള്ള ഒരാളേ. എന്താ അബ്ദുള്ളായി പറയുന്നേ? കണ്ടു. അല്ലാതെ ഈ നേരം വിളിച്ചാകുമ്പോ നമ്മൾ ഇവിടെ വന്ന് നുണ പറയേണ്ട വല്ല ആവശ്യം ഉണ്ടാ? നമ്മള് പോവാണ്. അല്ല, മനസ്സിലായില്ലേ? ഞാൻ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്. ആ ശല്യം നിറക്കില്ലേ? രാമനുണ്ണി, ചായ കുടിക്ക്. പണി തുടങ്ങാൻ ഞാൻ പറഞ്ഞിരുന്നാണല്ലോ. നിങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് എന്ത് ചെയ്യുന്നു? ശല്യം പെട്ടെന്ന് നിറക്ക്, പണി നാളെയെങ്കിലും തുടങ്ങണം. പെട്ടെന്നാവട്ടെ, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാ മതി. പ്രസിഡന്റ് പറഞ്ഞെന്ന് പറഞ്ഞാ മതി. അപ്പത്തിന്റെ വലിപ്പം ഒക്കെ കുറഞ്ഞു കുറഞ്ഞു 10 വയസ്സിന് അത്ര ആയല്ലോ അബ്ദുള്ള. പറയുമ്പോ ഒന്നും വിചാരിക്കരുത്, നിങ്ങക്ക് പിടിക്കില്ല എന്നറിയാം. എന്നാലും നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാതെ വയ്യ. അരിയുടെ വില എത്ര കൂടിയത്? എണ്ണ, മല്ലി, മുളക്, പയറ് ഒക്കെ മുടിഞ്ഞ വിലയല്ലേ? എല്ലാം ശരിയാക്കല്ലേ? ഇക്കണക്കിന് പോയാ കേരളം മൊത്തത്തിൽ അങ്ങോട്ട് ശരിയാവും. അബ്ദുള്ളക്ക, നിങ്ങൾക്ക് ഇത്രയും വിവരം വെച്ചാ? ഞാൻ കരുതിയത് നിങ്ങൾ ഉടനെ കേന്ദ്രം വില കൂട്ടിയെന്ന് പറയുന്ന. അപ്പം കുറേശ്ശൊക്കെ വിവരം വെച്ച് തുടങ്ങി. എന്റെ രാമനുണ്ണി, നിങ്ങൾ എത്ര കിടന്ന് കേന്ദ്രത്തെ പൊക്കി പറഞ്ഞാലും
കേരളത്തിൽ വില പോവില്ല. ആ പരിപ്പ് ഇവിടെ വേവത്തില്ല. അത് പിന്നെ അങ്ങനെയല്ലേ നിങ്ങളുടെ പാർട്ടി പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എത്ര നാളാ പൊതുജനങ്ങളെ ഇങ്ങനെ വിധികളാക്കാൻ പറ്റുക? വടക്കീന്ന് കീഴടക്കി കീഴടക്കി ഇതാ തെക്ക് ഇങ്ങ എത്താറായി. മാധവ, രാവിലെ നീ എന്നെ തൊട്ടുണർത്തല്ലേ, ഞാനങ്ങോട്ട് തുടങ്ങിയുണ്ടല്ലോ. മാധവനും രാമനും ഉണ്ണിന്ന് ഓടിയ മുടക്കത്തില്ല. അത് ശരിയാ, ഓടിച്ചോടിച്ചിപ്പോ ഒരു മൂലക്ക് തളർന്ന് കിടക്കാണല്ലോ. ഇപ്പൊ ആ കതറിന്റെ പച്ചയേ ഉള്ളൂ. തൃപ്തി ആയില്ലേ പ്രസിഡന്റിന്? കടുപ്പത്തിനോട് ചായ വാങ്ങി. കേന്ദ്രത്തില് പുതിയ പ്രസിഡന്റ് ചാർജ് എടുത്തിട്ടുണ്ട്. അത് ഐസിലിട്ട് പെയിന്റ് അടിക്കുന്ന ഒന്നും മിണ്ടാണ്ടിരിക്ക. ആ വരുന്ന ആളറിയാവുന്ന നോക്ക്. ചൂടാപ്പൊണ്ട് എടുക്കട്ടെ. വേണ്ട, ഒരു സംശയമുണ്ട് ചോദിച്ചാലോ. നിങ്ങള് പഴയ കരുണാരമേനോന്റെ മോനാണോ? അതേപോലെ തന്നെ ഉണ്ട്. പടച്ചോനെ, ദേ നിങ്ങക്ക് മനസ്സിലായ പണ്ട് പുറപ്പെട്ടു പോയ ഗോപി? അല്ലാതെ എവിടെയായിരുന്നു? മോഹിച്ചായി കണ്ടപ്പോഴേ നമുക്ക് തോന്നി. അല്ല, ഇപ്പൊ ഇവിടെ ഈ ഗാന്ധി വേഷത്തിലൊന്നും ആരും കാണാൻ പറ്റില്ലല്ലോ. അതേ, നിങ്ങള് കുറെ നാടുകളൊക്കെ ചുറ്റിക്കിറങ്ങിയ ആളല്ലേ. ശരിക്കും ഈ രാജ്യത്തെ അവസ്ഥ പരിതാപകരമല്ലേ? ഒരു ഏകാധിപതി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, ജനങ്ങൾ അത് അനുസരിക്കുന്നു, ശരിയല്ലേ? ആളും തരവും നോക്കിട്ട് രാഷ്ട്രീയം പിടിച്ച സഹായം. അപ്പൊ മനസമാധാനം തേടി സ്വന്തം നാട്ടിൽ വന്നതാ ഞാൻ. അതെവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കി നടക്കുക. വല്ല കാര്യമുണ്ടോ? എന്റെ ഇപ്പൊ കാശില്ല, ഇനി വരുമ്പോ തരാം. കാശൊന്നും നിങ്ങൾ തരണ്ട. നിങ്ങക്ക് എന്ത് വേണിച്ചാ നമ്മൾ അങ്ങോട്ട് എത്തിക്കാന്നേ. നിങ്ങളുടെ ഫാദറും എന്റെ ബാപ്പിയും ഉറ്റ ചങ്ങായിമാരായിരുന്നു. ബാപ്പിയും വലിയ ഗാന്ധി ഭക്തനായിരുന്നു. രണ്ടുപേരും പോയി. ആരാ ഇവിടെ കേറിയതാവോ? എന്നെ മനസ്സിലായോ? ചന്ദ്രപ്പൻ ഗോപി എവിടെയായിരുന്നു ഇത്രയും കാലം? പോകുമ്പോ എന്നോടെങ്കിലും ഒരു വാക്ക് പറയായിരുന്നില്ലേ? അതൊക്കെ വേണ്ടി വന്നു. ഇനി എങ്ങും പോവില്ല, പോരെ. മതി, വാ. ഇതെന്തായി കത്തിച്ചിട്ടിരിക്കുന്നത്? എനിക്കിനി ആവശ്യമില്ലാത്ത സാധനങ്ങളാ. എന്നാലും ഇത്രയും കാലം നാടും വീടും ഒക്കെ വിട്ട് എവിടെയാവുന്ന അന്വേഷിക്കുക. ധർമ്മ സങ്കടത്തിലായിരുന്നു ഞാൻ. എന്തായാലും വന്നല്ലോ, അത് മതി. വരേണ്ടി വന്നു ചന്ദ്രപ്പ, വന്നേ പറ്റൂ. ഇനി പോവില്ലല്ലോ? ഇല്ല, ആ പോവില്ല, അത് മതി. പിന്നെ ഇവിടെ ഈ വീടാകെ പൊടി പിടിച്ച് കിടക്കുക. ആ വീട്ടിൽ താമസിക്കുന്നത് ഇവിടെ പണിക്കൊക്കെ വന്നിരുന്ന ഒരു കുമാരനില്ലേ,
അവൻ്റെ മകൻ ഭാസ്കരനും അവൻ്റെ പെണ്ണുമാ. ഈ കുമാരൻ പാമ്പ് കടിയേറ്റാണ് മരിച്ചത്. ഈ ഭാസ്കരനെ വെറുതെയാ, ഒരു പണിക്കും പോവില്ല. ആ പെണ്ണെന്തെങ്കിലും പണിക്ക് പോയിട്ട് വരുന്ന കാശ് കൊണ്ടുവേണം കഞ്ഞു കുടിച്ച് കിടക്കാൻ. എന്നിട്ട് അതിൻ്റെ കയ്യിൽ നിന്നുള്ള കാശും തട്ടിപ്പറിച്ച് അതും കൊണ്ടുപോയി കള്ളും കുടിച്ചിട്ട് വന്ന് അതിനെയും കൊച്ചുങ്ങളെ എടുത്തിട്ട് തല്ലി എന്നും സ്വയിലക്കേടാ. ആ അഴകെ പോട്ടെ, എപ്പോഴാ വന്നത്? ഇന്നലെ രാത്രി. ആ എവിടെയാ കിടന്നത്? ഇവിടെ. ഇവിടെയോ? ഈ മണ്ണിലും പൊടിയില്ലോ. ആ സാഹിബിന്റെ എ സി മുറി കിടന്നപ്പോ കിട്ടാത്ത സുഖം എനിക്ക് എന്റെ തറവാട്ട് കിടന്നപ്പോ കിട്ടിയണം. അപ്പൊ കുടുംബവും കുട്ടികളും ഒക്കെ? എല്ലാരും ഉണ്ട്. രണ്ടാൺമക്കളാ. ഭാര്യ? അവള് മാത്രം നേരത്തെ അങ്ങ് പോയി. ഗോപി, ഞാൻ ആ ജാനകി വിളിച്ച് ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പറയാം. പിന്നെ താൻ എന്താ കഴിച്ചത്? എന്ത് കഴിക്കാനല്ലേ, ഞാൻ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാം. അല്ല, എന്താ വേണ്ടത്? തൻ്റെ ശീലങ്ങളൊന്നും എനിക്കറിയില്ലേ. എനിക്കിപ്പോൾ വിശപ്പൊന്നുമില്ലടോ, ഞാൻ ആ കവലയിൽ നിന്നൊരു ചായ കുടിച്ചു. ഓ പിന്നെ ഒരു ചായ കുടിച്ചോണ്ട് ഇപ്പം എന്താവാനാ? ഞാൻ പോയിട്ട് കഴിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഒന്നും വേണ്ടടോ. അത് നീ തീരുമാനിക്കണ്ട, ഞാൻ തീരുമാനിച്ചോളാം. എന്തെങ്കിലും കഴിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ. അല്ല പിന്നെ ഒരു ചായയും കുടിച്ചിട്ടിരുന്ന് പറയാ വിശപ്പില്ല എന്ന്. ജാനകി, ഓ അപ്പുറത്തെ സാറ് വന്ന് കണ്ടില്ലേ? കണ്ടു. ഇന്ന് തന്നെ നീ ആ വീടും പരിസരമൊക്കെ തൂത്തുവാരി വൃത്തിയാക്കണം. വൃത്തിയാക്കാം. വൈകണ്ട, പെട്ടെന്ന് പോണം. അയാൾ അവിടെ സ്ഥിരമായിട്ട് താമസിക്കാനുള്ള പരിപാടിയാ. എന്താ, നിനക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? ഉണ്ട്. എനിക്ക് മനസമാനായിട്ടൊന്ന് ചീത്ത വിളിക്കണം, അല്ലാതെ ഉറങ്ങാൻ പറ്റത്തില്ലെന്ന്. കള്ളുകുടിച്ചതിന് എന്തെങ്കിലും ഒരു ഉപയോഗം വേണ്ട. എന്നാലേ നീ ഇനി അധികം സന്തോഷിക്കണ്ട, അദ്ദേഹം ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ വന്നതാ. ഹോ, സമാധാനമായി. അങ്ങനെയെങ്കിലും വീട്ടിലൊരു സ്വസ്ഥത കിട്ടുമല്ലോ. ചന്ദ്രമാമ പൊക്കോളൂ, ഞാൻ ചെയ്തോളാം. നീ ഇപ്പൊ തന്നെ പോണം. ഞാൻ വന്ന് എന്ത് കുന്താ? താമസിച്ചു പോയോ എന്തോ. ഗോപി, ഗോപി. ആ ചന്ദ്ര, കുറച്ച് വെള്ളം ഇങ്ങനെ ഇരിക്ക. വിശന്ന് തളർന്ന് ഉറങ്ങിപ്പോയല്ലേ? വിശന്നിട്ടൊന്നുമല്ല, ഒന്ന് മയങ്ങിപ്പോയതാ മനസമാധാനം കൊണ്ട്. ആ ഗോപി, ഇതെന്റെ ഭാര്യ സരസ്വതി. നമസ്കാരം. ഇരിക്കും. നാട് എവിടെയാ? കൊല്ലങ്കോട്. ചന്ദ്രേട്ടൻ എന്നെ തേടി വന്ന് കണ്ടുപിടിച്ച് കെട്ടിയതാ. ഭക്ഷണം എടുത്തു കൊടുക്ക്. എനിക്കിപ്പോ വേണ്ട, തനിക്ക് വേണമെങ്കിൽ കഴിക്കും. ഞാനോ? ഞാൻ കഞ്ഞി കുടിച്ചതാ. ഇനിയിപ്പോ ഉച്ചക്കേ ഉള്ളൂ, അതുവരെ വിശക്കില്ല. പിന്നെ ഇവളെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. വേറെ ആരും ഇല്ലല്ലോ. ഞങ്ങൾ രണ്ടാളുടെ അച്ഛനമ്മമാർ നേരത്തെ പോയി. ഞങ്ങൾക്കാണെങ്കിൽ മക്കളുമില്ല. ഓണവും വിഷുവും സംക്രാന്തിയും ഒക്കെ ഞങ്ങളിൽ മാത്രം ഒതുങ്ങും. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? മക്കളുള്ളവരുടെ ദുഃഖമാണോ മക്കളില്ലാത്തവരുടെ ദുഃഖമാണോ വലുതെന്ന് എനിക്കിപ്പോൾ അറിയില്ല. ഞാനെന്ന മകൻ അവസാന കാലത്ത് എനിക്കെൻ്റെ അച്ഛനെ കാണാൻ സാധിച്ചു, അമ്മയെ കാണാൻ സാധിച്ചു. പിന്നെ ഒരേ ഒരു പെങ്ങൾ, എൻ്റെ മാളും. അവളെവിടെയാണെന്ന് അന്വേഷിച്ചോ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ, വളരെ കുറച്ച് മാത്രം ശരി. പെങ്ങളെ കല്യാണം കഴിച്ച് അയച്ചത് പേരൂർക്ക. ചെക്കൻ സർക്കാർ സ്കൂളിലായിരുന്നു ജോലി, അധ്യാപകൻ. കരുണേട്ടൻ്റെ മരണത്തിന് 3 കൊല്ലം മുമ്പായിരുന്നു കല്യാണം. പെട്ടെന്നായിരുന്നു കരുണേട്ടൻ്റെ മരണം. പറമ്പില് മോഹൻ്റെ കല്യാണത്തിന് പോയതാ. കല്യാണ വീട് വെച്ച് കുഴഞ്ഞു വീണു. ഗോപിയുടെ അമ്മ ആ സമയം കിടപ്പിലായിരുന്നു. കരുണേട്ടൻ്റെ തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അന്ന് ഇന്നത്തെ പോലെ വണ്ടി റോഡൊന്നും ഇല്ലല്ലോ. വഞ്ചി കയറ്റി ടൗണിലെത്തിക്കുന്നതിന് മുമ്പേ പോയി. കരുണേട്ടൻ്റെ സഞ്ചയനത്തിൻ്റെ പിറ്റേന്ന്
നിന്റെ അമ്മയും. അച്ഛൻ്റെ ചിതയ്ക്ക് തൊട്ടയിൽ തന്നെ അമ്മയും ദഹിപ്പിച്ചു. മരണത്തിലും 5 ദിവസത്തെ വ്യത്യാസം മാത്രം. അവരത്രയ്ക്ക് സ്നേഹത്തിലായിരുന്നു. അതുകൊണ്ട് ആത്മാക്കളും അടുത്തടുത്ത് തന്നെ കഴിയട്ടെ എന്ന് എല്ലാവരും പറഞ്ഞു. പിന്നെ ആധികാരികമായി പറയേണ്ട ആള് നീയല്ലേ? നീ ഇല്ലല്ലോ. ഗോപി മോനെ, ഗോപി ഗോപി, എള്ളും പൂവും ചന്ദനവും നീരും കൂട്ടി 3 തവണ പിണ്ടത്തിൽ തളിക്കുക. അച്ഛന്റെ പൂർണ്ണരൂപം മനസ്സിൽ ധ്യാനിച്ച് പിണ്ടത്തിൽ തൊട്ടു തൊഴുക. ഇനി അമ്മയ്ക്ക് പിണ്ടെടുത്ത് നേരത്തെ ചെയ്ത പോലെ ചെയ്യ. ഇനി എള്ളും പൂവും ചന്ദനവും നീരും എടുത്ത് പിണ്ടത്തിൽ തളിച്ചോളൂ. അമ്മയുടെ പൂർണ്ണരൂപം മനസ്സിൽ ധ്യാനിച്ച് തൊട്ടു തൊഴുക. ഇനി ദർഭകട്ടഴിച്ച ഇലയിൽ വെച്ച് ഇലയെടുത്ത് തെക്കോട്ട് തിരിഞ്ഞ് നടക്കുക. കൈകൊട്ടി വിളിക്കുക. വിഷമിക്കേണ്ട, എന്തോ ഒന്നുകൂടി ബാക്കിയുണ്ട്, നമുക്ക് നോക്കാം. ബലിക്കാക്ക വന്നില്ല എന്നതുകൊണ്ട് പിതൃക്കൾ സംതൃപ്തരല്ല എന്ന് കരുതണ്ട. ഇങ്ങനൊരു തീരുമാനം തന്നെ അവരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് പെങ്ങളുകുട്ടിയെ തിരിഞ്ഞു നോക്കാത്തതിൽ സങ്കടം ഉണ്ടാവും. അതിന് പരിഹാരം കാണണം. അത്തിത്തറ പണിത് നിത്യവും വിളക്കും വയ്ക്കുക. വിഷമിക്കണ്ട, സ്വന്തം മക്കളെ ആത്മാക്കളെ പോലും ശപിക്കില്ല. അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങൾക്ക് സന്തോഷമായി, സമാധാനമായി. എന്റെ ഒപ്പിയർത്ത് ഞാൻ കരയായിരുന്നു. ഒത്തിരി നല്ല മനസ്സുള്ള ആളാന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നിട്ടെന്തേ എന്നെ അന്വേഷിക്കാത്ത? ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അന്വേഷിക്കാത്ത എന്റെ ഒപ്പ ദുഷ്ടനാ, പരമ ദുഷ്ടൻ, ദുഷ്ടന, പരമ ദുഷ്ടൻ. എന്റെ ഒപ്പ ദുഷ്ടനാ, പരമ ദുഷ്ടൻ, ദുഷ്ടന, പരമ ദുഷ്ടൻ, പരമ ദുഷ്ടൻ. ഒപ്പ ദുഷ്ടനാ, പരമ ദുഷ്ടൻ. ചന്ദ്ര,
ചന്ദ്രപ്പ, ചന്ദ്രപ്പ. എന്താ എന്താ ഗോപി രാത്രിയില്? എനിക്ക് എനിക്ക് എന്റെ മാളൂനെ കാണണം. നാളെ തന്നെ പോയി കൂട്ടിക്കൊണ്ട് വരണം. പോകാം. ചന്ദ്രപ്പ, എന്താ നീ ഒന്നും പറയാത്തത്? പോകാം, നാളെ തന്നെ പോകാം. നീ ഇപ്പൊ പോയി സമാധാനമായിട്ട് ഉറങ്ങ. ചന്ദ്ര, നേരെ വന്ന് വിളിത്തോട്ടെ, ഞാൻ വണ്ടിയുമായിട്ട് വരാം. വാ, ഞാൻ കൊണ്ടാക്കാം. സുമിത്ര പറഞ്ഞ് ചിലതൊക്കെ അറിയാം. ഒത്തിരി പഠിച്ച ആളാന്നും കേട്ടിട്ടുണ്ട്. പക്ഷെ പഠിപ്പ് മനുഷ്യന് ബുദ്ധിശൂന്യത ഉണ്ടാക്കുന്ന താങ്കളെ കണ്ടപ്പോഴാ മനസ്സിലായേ. പക്ഷെ ഞാൻ പഠിപ്പില്ലാത്തവനാ, വെറും 7-ാം ക്ലാസ്. ബുദ്ധിയുണ്ട്, സ്നേഹമുണ്ട്, മനസ്സാക്ഷിയുണ്ട്. മകം മരിച്ചിട്ടും മരുമകൾ ഒറ്റപ്പെടുത്തിയില്ല, അവളുടെ അച്ഛനായിട്ട് തന്നെ സംരക്ഷിച്ചു. ഒരു മോനുള്ളതിനെ പറ്റും വിധം പഠിപ്പിച്ചു. ആരെയും കുറ്റപ്പെടുത്തിയതല്ല. എന്തെങ്കിലും കണ്ടാൽ പറയാൻ മനസ്സിൽ കരുതിയിരുന്ന കുറെ വാക്കുകളാ അതങ്ങ് പൊട്ടി വീണുപോയി. ക്ഷമിക്കണം. സുമിത്രയുടെ മോനാ സുധി. നിന്റെ അമ്മാവനാ പണ്ട് പുറപ്പെട്ടു പോയ ഗോപി. അമ്മേ, 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 അമ്മാവ് വന്നു. ഗോപി അമ്മാവ് വന്നു. എല്ലാരും കാത്തിരിക്കുക, നമ്മുടെ അച്ഛനും അമ്മയും എല്ലാരും. അത് സുമിത്രയെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്നൊരാഗ്രഹം ഗോപിക്കുണ്ടേ. അതിനെന്താ, അവൾക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും. അച്ഛന്റെ രീതികളുമായിട്ടുള്ള പൊരുത്തക്കേട്. ഗാന്ധിജിയെ അന്നും എനിക്കിഷ്ടമായിരുന്നു. പക്ഷേ പണ്ഡിറ്റ്ജിയോടുള്ള അച്ഛൻ്റെ ഒരു ആരാധന, അന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താധികാരനായിരുന്നു എനിക്ക് ദഹിച്ചില്ല. പക്ഷേ പട്ടേലായിരുന്നു ശരിയെന്ന് അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ രാജ്യത്തിൻ്റെ ഭാവി തന്നെ മാറിപ്പോയനെ അല്ലേ. കതർ മുണ്ട് കൊടുത്തുകൊണ്ട് കോളേജിൽ പോകാൻ എന്നോട് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ വീട്ടിൽ വരുന്ന കൂട്ടുകാരോടും അച്ഛാ അത് തന്നെ പറയും. തൻ്റെ സ്വത്തും സമ്പാദ്യവും മുഴുവനും സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തതാണെന്ന് വിശ്വസിച്ച അച്ഛൻ സ്വന്തം വീട്ടിലെ പട്ടിണി അറിഞ്ഞില്ല. ദാനം നൽകി തീർന്നതല്ലേ എൻ്റെ പഠിപ്പ് മുന്നോട്ട് പോകില്ലെന്ന് തോന്നിയ നിമിഷം. അമ്മയും പെങ്ങളും നഷ്ടപ്പെടുന്നത് കാണാൻ വയ്യാത്ത അവസ്ഥ. പിന്നെ ചിന്തിച്ചില്ല. ഒരു വിഷുവിനും മുത്തശ്ശനും മുത്തശ്ശിയും നിന്ന കൈനീട്ടം കയ്യില്. പഠിച്ച സർട്ടിഫിക്കറ്റുകൾ എടുത്ത് നാടുവിട്ടു. പല നാടുകൾ, പല ഭാഷകൾ. ഹോട്ടലിലൊക്കെ പണിയെടുത്താ പഠിച്ചത്. IAS വരെ നേടി. ജോലിക്ക് പോയില്ലേ? പോയില്ല. അച്ഛൻ്റെ അടിമയാവാൻ കഴിയാത്ത എനിക്ക് ഒരു രാഷ്ട്രീയക്കാരൻ്റെ അടിമയാവാനും തോന്നിയില്ല. കല്യാണിയെ കണ്ടുമുട്ടി. പിന്നെ അങ്ങോട്ട് സുഖജീവിതം. ഡോക്ടറായ അവൾക്ക് അമേരിക്കയിൽ ജോലി കിട്ടി. അവളുടെ കൂടെ ഞാനും അങ്ങ് പോയി. ശേഷം ഉന്നതമായ ഉദ്യോഗം, വലിയ ശമ്പളം. ദാമ്പത്യ ജീവിതവും സന്തോഷകരമായിരുന്നു. പിന്നെ 2 ആൺകുട്ടികളുമായി. സത്യത്തിൽ ഈ പാലം ഇല്ലാർന്ന കാലത്ത് പുഴ കുറെ കൂടെ സുന്ദരിയായിരുന്നു എന്ന് കരുതി നാടിൻ്റെ വികസനത്തിന് റോഡും പാലവും ഒക്കെ വേണമല്ലോ അല്ലേ.
ഇങ്ങനെ ഒരെണ്ണം കെട്ടിപ്പോക്കാൻ നാട്ടുകാർ പെട്ട് പാട് ദൈവത്തിനറിയാം. എല്ലാം ശരിയാക്കി ഗവൺമെന്റ് ഫണ്ട് അനുവദിച്ചപ്പോ ഭരണം മാറി. ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയുടെ കോൺട്രാക്ടർക്ക് വർക്ക് കിട്ടിയത്. ഭരണം മാറിയപ്പോ വർക്ക് മാറ്റിക്കൊടുത്ത് ആകെ ബഹളമായി. ഒടുവിൽ ഒരു വിധത്തിലായി ഇത്രയും ഒപ്പിച്ചത്. വെറുതെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി വഴക്കല്ലേ. പിന്നല്ലാതെ മനുഷ്യന് പണത്തിനോടുള്ള ആർത്തി കുറഞ്ഞാൽ തന്നെ നാട്ടിൽ സമാധാനം ഉണ്ടാവും. മണ്ണിനോടുള്ള സ്നേഹം ഇല്ലാതായതും ഒരു കാരണമാണ്. അതെ, പ്രകൃതിയെക്കുറിച്ച് നമ്മുടെ സാഹിത്യകാരന്മാരും കവികളൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ആര് വായിക്കാൻ, ആര് മനസ്സിലാക്കാൻ? അല്ല ഗോപി, എന്റെ എഴുത്തൊക്കെ വിട്ടോ? പണ്ട് നല്ലൊരു പെങ്കോച്ചിനെ കണ്ട ഉടനെ നിനക്ക് കവിത പൊട്ടി വരുമായിരുന്നല്ലോ. പിന്നെ പ്രകൃതി, കാറ്റ്, മഴ, രാത്രി, കടല്, കുറെ എഴുതിയിട്ടില്ലേ? എഴുതാൻ നോക്കാറുണ്ട്, തോന്നാറുണ്ട്. പക്ഷെ ഒറ്റ വികാരമേ ഉള്ളൂ, വിഷാദം. അതുകൊണ്ട് അധികം ഇല്ല. അതെ, പ്രണയ കവിത എഴുതി കൊടുത്തിട്ട് ഒരു ചെറിയ പ്രളയം ഉണ്ടായത് ഓർമ്മയുണ്ടോ? പിന്നെ കമ്പനിയായി. അന്നത്തെ ആ തരുണീമണി ഇപ്പൊ വീട്ടമ്മയായി, ഒരു മകളുടെ അമ്മയായി. കണ്ട ഓർക്കുമെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. സാവിത്രി, ഓർമ്മയുണ്ടോ ആ മിലിറ്ററിക്കാരൻ പപ്പേട്ടന്റെ മോള്? ഗോപിയുടെ ജൂനിയറായിട്ട് പണ്ട് പഠിച്ചതാ. നിനക്ക് അവളെ ഇഷ്ടം. നിനക്കവളെ ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഓർമ്മ വന്നു. വിദ്യാഭ്യാസം മുഴുവൻ സ്വന്തം രാജ്യത്ത്, ജീവിച്ചത് മുഴുവൻ അന്യരാജ്യത്തിന് വേണ്ടി. മനസ്സിൽ നിറച്ചും കുറ്റബോധം. ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പലതും തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളൊക്കെ കൂടെ വേണം. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ട് സാറേ. വരുന്ന തലമുറയുടെ ബുദ്ധിയും ശക്തിയൊക്കെ സ്വന്തം രാജ്യത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന അവസ്ഥ വരും. ആരും ജോലി തേടി വിദേശത്തേക്കൊന്നും പോകേണ്ടി വരില്ല. നമ്മുടെ പ്രധാനമന്ത്രിയുടെ മനസ്സിൽ സ്വന്തം രാജ്യവും രാജ്യത്തിന്റെ നന്മയും മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചുമ്മാ ഇരുന്ന് വെപ്രാളം പിടിക്കാതെ, ഞാൻ നോക്കിക്കോളയല്ല. അബ്ദുക്ക, 2 സ്ട്രോങ് ചായ, 1 പഞ്ചാര വേണ്ട. അതിഷ്ടംപോലെ ശരീരത്തുണ്ട്. പിന്നെ ഒരു 5 വടയോ സുഗീനോ എന്തെങ്കിലും പാഴ്സൽ ഏതെങ്കിലും ഒരെണ്ണം മതി. പിന്നെ കണക്ക് പറയുമ്പോഴേ GST ചേർക്കണ്ട. നിങ്ങളുടെ നാവിന് ഒരു ലൈസൻസ് ഇല്ല അല്ലേ സഹാവേ? ഇത് ചൊറിഞ്ഞതാ എന്നെ രാമനുണ്ണിയാ കണ്ടപ്പോ അല്ലേ സഹാവേ? സ്വന്തം പാർട്ടിയുടെ നേതാക്കന്മാരുടെ കഴിവുകേട് മറച്ചു വെച്ചിട്ട് എന്തിനാ സഹാവേ? ലോകം മുഴുവൻ ശ്രദ്ധിക്കുക നമ്മുടെ നാടിന്റെ വളർച്ച കണ്ടിട്ട്. അപ്പോഴാ ഏതോ മുക്കിലും മൂലിലും 4, 3, 7 പേരെയും വെച്ചോണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി. ഞാനൊന്നും പറയുന്നില്ല. കണ്ണടച്ചിട്ടാക്കല്ലേ, നോട്ട് നിരോധനവും GST കാരണം പാവപ്പെട്ട ജനങ്ങൾ നെട്ടോട്ട് ഓടുക, ജീവിതം വഴിമുട്ടിട്ടും. എന്താ എന്ത് ഗുണം അത് പറ, എന്ത് കുന്തമാണ് നിങ്ങൾ അതുകൊണ്ട് സാധിച്ചത് പറ? ഒരു മറുപടി എന്തായാലും തന്നേ പറ്റൂ. ലോകത്ത് പല രാജ്യങ്ങളിലും ഒറ്റ ടാക്സ് ആണ്. നമ്മുടെ രാജ്യത്ത് മാത്രമേ ഉള്ളൂ ഓരോ സ്റ്റേറ്റിലും ഓരോ ടാക്സ്. വർഷങ്ങളായിട്ട് ഇത് മാറ്റിയിട്ട് ഒറ്റ ടാക്സ് ആക്കാൻ ആലോചിച്ചതാ. അതിനുള്ള ധൈര്യം ആർക്കും ഉണ്ടായില്ല. നെഞ്ചുറപ്പുള്ള ഒരു പ്രധാനമന്ത്രി വന്നപ്പോ അത് നടപ്പിലാക്കി. ഇപ്പോ രാജ്യം മുഴുവൻ ഒറ്റ ടാക്സ്. പിന്നെ നിത്യോപയോഗ സാധനങ്ങളായ അരിക്കോ മല്ലിക്കോ മുളകിനോ ഒന്നും GST ഇല്ല. നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന ഏത് സാധനത്തിനും എല്ലാ സ്റ്റേറ്റിലും ഒറ്റ വില. അതൊക്കെ അങ്ങ് വർത്തമാനത്തില് നല്ലൊരു ഹോട്ടലിൽ കയറി ഉണ്ടു നോക്കണം, 28% ടാക്സാ, അപ്പൊ ദഹിക്കും. അല്ല, അത് തട്ടിപ്പാ. 5% മാത്രമേ ഉള്ളൂ. 28% ബില്ലടിച്ച് ആരെങ്കിലും തന്നാലുണ്ടല്ലോ, ഉടൻ റിപ്പോർട്ട് ചെയ്യണം. ഇവരൊക്കെ തമ്മിൽ കണ്ട ഇങ്ങനെയാ. ഞാൻ 2 കൂട്ടർക്കും തലയാട്ടി കൊടുക്കും, വഴക്ക് മൂക്കുമ്പോ ഒന്ന് ഇടപെടും. അതെ, നോട്ട് നിരോധനം എന്തായി? കുറെ കള്ളപ്പണം തിരിച്ചു പിടിക്കുന്നു പറഞ്ഞല്ലോ. അതിന്റെയൊക്കെ കണക്കുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ. കൈക്കൂലി വാങ്ങിച്ചും സർക്കാരിനെ വെട്ടിച്ചുള്ള കുറെ മേലാളന്മാർക്കേ നോട്ട് നിരോധനം കൊണ്ട് സങ്കടം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടെന്താ, സാധാരണക്കാരന് സന്തോഷം. അവർക്കിതുകൊണ്ട് വലിയ നേട്ടോ. മുമ്പ് 3 സെന്റ് സ്ഥലം വാങ്ങിച്ച് ഒരു പാവപ്പെട്ടവന് വീട് വെക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല. ഇപ്പോഴോ കള്ളപ്പണവും കള്ളനോട്ടും ഇല്ലാതായപ്പോ വസ്തുവിന്റെ വില കുറഞ്ഞില്ലേ? സാമ്പത്തിക ഇടപാട് മുഴുവൻ ബാങ്ക് വഴിയായില്ലേ? കടലാസിന്റെ വില പോലും ഇല്ലാതിരുന്ന ചെക്കിനിപ്പോ മതിപ്പായില്ലേ? പിന്നെ തീവ്രവാദം, അതിനൊക്കെ വരുന്ന ഫണ്ടൊക്കെ നിന്നില്ലേ?
ക്രമേണ ഈ തീവ്രവാദം ഒക്കെ നിൽക്കും. കണക്കില്ലാതെ കാശ് മറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് തീവ്രവാദം? അതൊക്കെ നിങ്ങളുടെ വ്യാമോഹം. ഈ തീവ്രവാദം ഒന്നും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. അത് അവസാനിപ്പിക്കാൻ താല്പര്യം ഇല്ലാത്തതും ആർക്കാണെന്നറിയാം. യവന, ഞാൻ ഇന്ന് പാർട്ടിയുടെ സൈഡിൽ കൂടി അത് വളർത്തുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെ അജണ്ട. അതാണല്ലോ നിങ്ങളുടെ നിലനിൽപ്പ്. പതിവ് പോലെ ഞാനിത് ഇടപെട്ടിരിക്കുന്നു. രണ്ടു കൂട്ടരും ആവശ്യത്തിലും അതിലധികമായി. മാത്രമല്ല, നാട്ടിലൊരു അതിഥി വന്നപ്പോ, അതിഥിയല്ല നാട്ടുകാരൻ തന്നെ. ദേ മോഹൻ സഹാവേ, ഇതാണ് നമ്മുടെ മേനോൻ സാറ്. പഴയ ഗാന്ധിയും കരുണാരാമനും മോനല്ലേ, വന്നു എന്നറിഞ്ഞു കണ്ടതേ സന്തോഷം. പിന്നെ നിങ്ങളുടെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഗാന്ധിമാരുടെ പാർട്ടി ഉണ്ടല്ലോ, അത് തീർന്നു കേട്ടോ. ഒറ്റ പെണ്ണ് വിചാരിച്ചപ്പോ എല്ലാം ഭസ്മമായി. ഒന്നുകിൽ ആ പെണ്ണിന്റെ ശക്തി, അല്ലെങ്കിൽ ഭസ്മമാകാൻ വിധിക്കപ്പെട്ട കുറെ നേതാക്കന്മാര്. നിങ്ങളും അച്ഛന്റെ പാർട്ടി തന്നെയാണോ? അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഒരു പാർട്ടിയുണ്ട്. ആ, മനുഷ്യനെ മനുഷ്യനായി സ്നേഹിക്കുന്ന പാർട്ടി, ജാതി മത ചിന്തകളെക്കാൾ രാജ്യത്തെ സ്നേഹിക്കുന്ന പാർട്ടി, സ്വന്തം രാജ്യത്തെ ജനങ്ങളെല്ലാം ഒരമ്മ പെറ്റ മക്കളാണെന്ന് വിശ്വസിക്കുന്ന പാർട്ടി. ഈ പാർട്ടിക്ക് എന്ത് പേര് വേണമെങ്കിലും ഇട്ട് വിളിക്കാം. ചെറിയൊരു കാവില. അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമാവും. ഇങ്ങനെയൊന്നും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലല്ലോ. ഗോപി എന്തായാലും പെങ്ങളെ ഒന്ന് ഞെട്ടിക്കും. നിന്റെ വിവാഹത്തിനും എനിക്കൊന്നും തരാൻ പറ്റിയില്ല. ഇത് നിനക്കുള്ള സമ്മാനം, ഈ ഏട്ടന്റെ വക. കരയരുത്, ഒത്തിരി കരഞ്ഞതല്ലേ. ഞാനും കരയിച്ചിട്ടില്ലേ. ഇതൊന്നും അതിന് പകരാവില്ലെന്ന് എനിക്കറിയാം. നീ ഇതൊക്കെ ഒന്ന് അണിഞ്ഞു കാണണം. ചെല്ലേ, ചെല്ലേ. അല്ല, ഇത് ആരൊക്കെയാ? സരസ്വതി, ജയലക്ഷ്മി. ഇതാ ഞാൻ പറഞ്ഞ മേനോൻ സാർ. നമസ്തേ. ഇത് ഇദ്ദേഹത്തിന്റെ പെങ്ങളെ സുമിത്ര. ഇത് സുധി, സുമിത്രയുടെ മോൻ. ഈ കുട്ടി നമ്മുടെ സ്കൂളിലെ ടീച്ചറാ. എനിക്കറിയാം, നമ്മുടെ രാമപൊതുവാളിന്റെ മകളാ. മോളെ, മോളുടെ അച്ഛന്റെ സഹപാഠിയാ. കണ്ടതിൽ സന്തോഷം. അച്ഛനിപ്പോ? അച്ഛൻ വീട്ടിലാ, ചെറിയൊരു നൃത്ത വിദ്യാലയം നടത്തുന്നുണ്ട്. കുറച്ച് കുട്ടികളൊക്കെ വരുന്നുണ്ട്. അമ്മ? അമ്മ മരിച്ചു, എനിക്ക് 12 വയസ്സുള്ളപ്പോഴാ. അതിനുശേഷം അച്ഛൻ ദൂരത്തേക്കൊന്നും പോകാറില്ല. വേറെ ആരും ഇല്ലേ വീട്ടില്? ഏട്ടന്റെ പിറന്നാളാ. ചന്ദ്രേട്ടൻ പറഞ്ഞറിഞ്ഞു, കാലത്ത് തന്നെ സദ്യക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയേക്കോ. അമ്മ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയ സദ്യയുടെ കാര്യം പറയാഞ്ഞത്. സരസ്വതി വരുമ്പോ ഈ കുട്ടി ടീച്ചറെ കൂടെ കൊണ്ടുവരണം. പിന്നെ ഞാൻ വീട്ടിലോട്ട് ഒരു ദിവസം വരുന്നുണ്ട്, അച്ഛനെ ഒന്ന് കാണണം. ആയിക്കോട്ടെ, ശരിയെന്നാ. ശരി, സരസ്വതി പെട്ടെന്ന് വരണം. ഓ, വന്നേക്കാം. എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയൊന്നും ഞാൻ കരുതിയില്ല കേട്ടോ. ഉള്ള വയലെല്ലാം നേത്തി ഫ്ലാറ്റ് കെട്ടി, തെങ്ങെല്ലാം മുറിച്ച് റബ്ബർ വെച്ചു, കാടെല്ലാം വെട്ടി വിളിപ്പിച്ചു. നമ്മുടെ നാടിനി ഫേസ് ചെയ്യാൻ പോകുന്നത് ജലക്ഷാമമാണ്. മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം, ഒരാൾക്കൊരു മരം. പിന്നെയുണ്ട് ലക്ഷ്യങ്ങൾ, മനുഷ്യന്റെ നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ടുള്ള കുറെ ലക്ഷ്യങ്ങൾ. മേനോൻ സാറല്ലേ? അതെ അതെ. സാറ് നാട്ടിൽ വന്നു അറിഞ്ഞു അല്ല, എന്താ ഈ വഴിക്കൊക്കെ? ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളല്ലേ, ഒന്നുകൂടെ കാണണമെന്ന് തോന്നി. പിന്നെ എച്ച് എമ്മിനെ കണ്ടെന്ന് സംസാരിക്കും. ശരിയെന്നാ. ഓ, എക്സ്ക്യൂസ് മീ. യെസ്, ഇരിക്കൂ. എന്താണ് ആവശ്യം? ഞാൻ ഗോപിനാഥ് മേനോൻ, കരുണാകര മേനോന്റെ മകൻ. ഈ സ്കൂളിൽ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഉടമ. പക്ഷേ
ഇപ്പൊ ഈ സ്കൂളിന്റെ അവകാശം സർക്കാരിനാണ്. അയ്യോ, അവകാശം പറഞ്ഞു വന്നതൊന്നുമല്ല. അതെന്തോ ആകട്ടെ, ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം പറയൂ. സ്കൂളിന്റെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണെന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. അപ്പോ മാഡത്തിനെ നേരിട്ട് കണ്ട് ഒന്ന് തിരക്കാന്ന് വിചാരിച്ചു. മിസ്റ്റർ മേനോൻ, ഇത് ഇപ്പോഴൊരു സർക്കാർ സ്കൂളാണ്. സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം സർക്കാർ നോക്കിക്കോളും. ഏതോ ഒരു കരുണാകരമേനോൻ സ്ഥലം കൊടുത്തു എന്ന് വെച്ച്. ഏതോ ഒരു കരുണാകരമേനോനല്ല, എന്റെ അച്ഛനാണ്. മാഡം പറയുന്ന കേട്ടാത്തൊന്നും മാഡത്തിന് ഈ സ്കൂളിനോടൊന്നും വിരോധമുണ്ടെന്ന്, അങ്ങനെയൊക്കെ പലതും ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സഹായിക്കാൻ നിങ്ങളെ പോലുള്ളവർ കൂട്ടുനിൽക്കുന്നുണ്ടെന്നും എനിക്കറിയാം. ഭാവിയിൽ നിങ്ങളുടെ സ്കൂളിന് വരുമാനം കിട്ടാവുന്ന പല മാർഗങ്ങളും എനിക്ക് നിർദ്ദേശിക്കാനുണ്ട്. മാവ്, പ്ലാവ്, പുളി പോലുള്ള മരങ്ങൾ, പിന്നെ പെട്ടെന്ന് തന്നെ വരുമാനം കിട്ടാവുന്ന മറ്റ് കൃഷികൾ. ഇതൊക്കെ പല സംസ്ഥാനങ്ങളും പരീക്ഷിച്ച് വിജയിച്ചതാണ് ടീച്ചറെ. അല്ലാതെ അന്തംവിട്ട് കുന്തം വിഴുങ്ങി ഇരുന്നിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ഈ പറയുന്ന കടങ്കഥയൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്, ഇപ്പൊ പോ, ഞാൻ ഡിഒക്ക് ഒരു കത്തെഴുതാം, റിപ്ലൈ വരുമ്പോ അറിയിക്കാം. ശരി, പോയിട്ട് വരാം. എന്റെ കൺട്രോൾ പോയിട്ടാ ഞാൻ രണ്ട് ഡയലോഗ് അടിച്ചത്. കൂടിപ്പോയോ? ഏയ്, സർക്കാർ സ്കൂളിലെ അധ്യാപകർ പോലും സ്വന്തം കുട്ടികളെ പ്രൈവറ്റ് സ്കൂളിലാ വിട്ടു പഠിപ്പിക്കുന്നത്. ഞാന് എച്ചമ്മിനെ ഒന്ന് കാണാൻ വന്നതാ. ഞാൻ ക്ലാസ്സിലോട്ട് ചെല്ലട്ടെ. ശരി മോളെ. സാർ. ആരാണ്? ഞങ്ങൾ തരംഗം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഭാരവാഹികളാണ്. അകത്തേക്ക് കയറിയിരിക്കൂ. വേണ്ട സാർ, ഞങ്ങൾ ഇവിടെ നിന്നോളാം, കുഴപ്പമില്ല. ഈ വർഷത്തെ ക്ലബിന്റെ വാർഷികം ഈ മാസം 24-ാം തീയതി വൈകിട്ടാണ്. വിപുലമാണ് ഇത്തവണത്തെ ആഘോഷം. സാറിനെ കണ്ട് സംഭാവന ചോദിക്കാൻ വന്നതാ. അതിനെന്താ ചെയ്യാലോ. എന്തൊക്കെയാ പരിപാടികൾ? വടംവലി മത്സരം, പിന്നെ നാടകമുണ്ട് സാർ. അപ്പൊ വിപുലമായിട്ട് തന്നെയാണ്. അതെ. എല്ലാം കൂടി ഏകദേശം എന്ത് ചെലവ് വരും? ഏകദേശം ഒരു 30,000 രൂപ വരും. എത്രയുണ്ട് കയ്യിൽ? 5,000 ഉണ്ട്. അല്ലടാ, അതെ. ഈ പരിപാടി ഞാൻ സ്പോൺസർ ചെയ്യാം. മൊത്തം ചെലവ് എന്റെ വക. പക്ഷേ ഒരു കണ്ടീഷൻ, ഈ ഗ്രാമത്തിലെ റോഡിന്റെ ഇരുവശത്തും പരമാവധി വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുക. അപ്പോ നാടകം? നാടകവും ഡാൻസും പാട്ടും ഒക്കെ നടക്കട്ടെ, കൂട്ടത്തിൽ ഇതും. പിന്നെ ആവശ്യമായ തൈകളൊക്കെ ഞാൻ എത്തിച്ചേരാം. നിങ്ങൾ നാട്ടുകാരെയൊക്കെ സംഘടിപ്പിച്ച് അത് വൃത്തിയായിട്ട് ചെയ്യണം. പിന്നെ അവിടെ രാഷ്ട്രീയവും ജാതിയും മതവും ഒന്നും വേണ്ട. ഓക്കേ, സ്നേഹത്തോടെ. ആഹാ, എന്റെ ഗോപിനാഥ മേനോനെ, വരൂ വരൂ. മോള് പറഞ്ഞിരുന്നു ഇങ്ങോട്ട് വരുമെന്ന്. പിന്നെ തന്റെ മോള് പഠിപ്പിക്കുന്ന സ്കൂളിൽ പോയിരുന്നു. അങ്ങനെയല്ല, അത് തന്റെ സ്കൂളാ. വരൂ, ഇരിക്കൂ, ഇരുന്നാട്ടെ. ആ സ്കൂളിലെ അഡ്മിഷൻസ് ഒരു ടൈപ്പല്ലേ? മോൾ എപ്പോഴും പറയാറുണ്ട് അവരുടെ ചില രീതികൾ സ്കൂളിനെ നശിപ്പിക്കുമെന്ന്. പാവപ്പെട്ടവരെയൊക്കെ പുച്ഛം. അതിന് പാവപ്പെട്ടവരാരും ഇല്ലല്ലോ പൊതുവാളെ. പലിശക്കെടുത്തായാലും ശരി, പ്രൈവറ്റ് സ്കൂളിലേ പഠിപ്പിക്കൂ. പിന്നെ എന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങൾ? എന്ത് വിശേഷം വേണോണേ? തന്റെ കഥകളിയും കളരിയൊക്കെ എങ്ങനെ പോകുന്നു? കഥകളിയൊക്കെ പുതിയ തലമുറയ്ക്ക് അറിയാത്ത കളിയായി മാറിയില്ലേ? അതൊക്കെ ഇപ്പൊ വെറും ഒരു വേഷം കെട്ടായി. സർക്കാർ നടത്തുന്ന ആഡംബര പരിപാടികൾക്കും സൗന്ദര്യ മത്സരങ്ങൾക്കും കോലം കെട്ടിച്ച് നിർത്തും. വെളുക്കുന്നവരെ വെള്ളം പോലും കുടിക്കാതെ നിന്നാ 200 രൂപ കിട്ടും. എന്റെ മുഖത്തൊന്ന് ചുട്ടി കുത്തിയിട്ട് വർഷം 6 ആയി. സത്യം പറയാടോ, ജീവിതം പരിങ്ങല്ല. യഥാർത്ഥ കല ഒരിക്കലും നശിക്കില്ലടോ. തന്നെ തേടി വരും ആരെങ്കിലും ഒരാൾ, തനിക്ക് തരാനൊരു നിധിയുമായിട്ട്. ഇപ്പൊ കുട്ടികളൊക്കെ ഇല്ലേ പഠിക്കാൻ? ഉണ്ട്. കലോത്സവത്തിന് മത്സരിക്കാൻ വേണ്ടി മാത്രം കുറെ കുട്ടികൾ വരുന്നുണ്ട്. വല്ല കലാതിലകമോ പ്രതിഭയോ ഒക്കെ ആയാൽ സിനിമയെ ചാൻസ് കിട്ടുമല്ലോ. അതെ, ഗോപി നിധി കിട്ടുമെന്ന് പറഞ്ഞത് വെറുതെ അല്ല. പൊതുവാള് വിഷമിക്കണ്ട, ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരും. മുങ്ങാൻ പറ്റണില്ല അല്ലേ? ഗോപി എന്താ ആലോചിക്കണത്? പണ്ട് അക്കരെ പോവാൻ കടത്തുവഞ്ചി കാത്തു നിന്നതും വഞ്ചി കയറി ക്ഷേത്രത്തിൽ പോയതുമൊക്കെ കൺമുന്നിലെന്ന പോലെ ഇങ്ങനെ ഓർമ്മ വരിക. നമ്മുടെ മമ്മാലിക്കാട വഞ്ചിയിൽ അയാളിപ്പോ
മരിച്ചുപോയി. പാലം വന്നപ്പോ കടത്തു നിന്നു, പിന്നെ പട്ടിണിയും പരിവട്ടവുമായി. അവസാനം ഒരു ദിവസം കരയ്ക്ക് കയറ്റി വെച്ച വഞ്ചിയിൽ മരിച്ചു കിടക്കുന്നതാണ് നാട്ടുകാർ കണ്ടത്. ഒരു നല്ല മനുഷ്യനായിരുന്നു. അങ്ങേരി പോയതോടെ പേടിച്ചാരും രാത്രി ഇങ്ങോട്ട് വരാതായി. അതോടെ ഇവിടം കുടിയന്മാരുടെ താവളമായി. പിന്നെ മണലൂറ്റുകാരും പുഴമണൽ വാരി വിറ്റ് അക്കരക്കാർ കാശുണ്ടാക്കി. ക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങാറായി. ഗോപിക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ പൊതുവാളിന്റെ അച്ഛന്റെ ദമയന്തി? പിന്നെ എന്തൊരഴക, കണ്ണ് ചിമ്മാതെ കണ്ടോണ്ടിരിക്കുന്ന കരക്കാര്. ഒന്നും മനസ്സിലാവാതെ നമ്മളും. പക്ഷേ ഇന്ന് കഥകളി എന്ന് കേട്ടാൽ ഭഗവതി മാത്രം ഉണ്ടാവും കാണാൻ. ആരും ഉണ്ടായില്ലെങ്കിലും ഞാനൊരു കാര്യം തീരുമാനിച്ചു, പൊതുവാളിന്റെ ഒരു കഥകളി വെക്കാൻ പോവാം. നമുക്ക് പണ്ടത്തെ പോലെ ഇരുന്ന് അതൊന്ന് ആസ്വദിക്കണം. നളചരിതം തന്നെ വേണം. അതെ, തീർച്ചയായിട്ടും. ഈ നളചരിതത്തിൽ ആരൊക്കെയാ? രാമനും സീതയും. ആ, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. വാ. എല്ലാവർക്കും നമസ്കാരം. നമസ്തേ. കാര്യമെല്ലാം ഞാൻ അറിഞ്ഞു. 600 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ആ ആൽമരം, മനുഷ്യന് ജീവവായു നൽകുന്ന വടവൃക്ഷം, അത് മുറിച്ചു കളയാനല്ലേ നിങ്ങളുടെ തീരുമാനം? വികസനത്തിന് റോഡും പാലമൊക്കെ വേണം. പക്ഷേ അശാസ്ത്രീയമായി നടപ്പിലാക്കിയ വിഡ്ഢിത്തരങ്ങളാണ് നാം ഇന്ന് അനുഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണം. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ആൽമരം മുറിക്കാതെ തന്നെ ഇപ്പം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. പക്ഷേ എങ്ങനെ? ആൽത്തറ പൊളിക്കാതെ തുരങ്കം ഉണ്ടാകൂ. ആൽത്തറയോട് ചേർന്ന് കിടക്കുന്ന ഭൂമി എന്റെ അച്ഛൻ വിറ്റതാ. കോളനിക്കൊരു വഴിയുണ്ടാക്കി തന്നാല് ആല് മുറിക്കാതിരിക്കാലോ. അതെങ്ങനെ നടക്കും? അതിനാ അമേരിക്കക്കാരെ സമ്മതിക്കണ്ടേ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എന്നെ വിശ്വാസം ഉണ്ടെങ്കിലെന്ന്. ഗോപി ആ വസ്തു ഒന്ന് വാങ്ങാൻ പോവാ. അത് ശരി, എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഈ നടപടിക്രമങ്ങൾക്ക് 1 മാസത്തെ സമയം വേണം, അതുവരെ ക്ഷമിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, വഴി പഞ്ചായത്തിന് എഴുതി കൊടുക്കണം. അതൊക്കെ നിയമപ്രകാരം തന്നെ ചെയ്യാം. നിയമം അനുസരിച്ച് തന്നെ ചെയ്യാം. സുഹൃത്തുക്കളെ, ഗോപിനാഥ മേനോൻ സാറിനെ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. നമുക്ക് അദ്ദേഹത്തിന് 1 മാസത്തെ സാവകാശം കൊടുക്കാം. എന്തു പറയുന്നു? നല്ല തീരുമാനം. നല്ല തീരുമാനം. ആ തോമസ്, തോമസുവിന്റെ മറുപടി ഒന്നും പറഞ്ഞില്ല. ന്യായമായ ഒരു വില പറയുകയാണെങ്കിൽ ഞാനത് വാങ്ങിച്ചോളാം. കാരണം ആ 30% എനിക്ക് വേണം. അതെന്റെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാണ്. തോമസേ, ഹലോ ഹലോ. അതിൽ പരം വർഷങ്ങളായിട്ട് നമ്മുടെ കുടുംബത്തിന് അവകാശപ്പെട്ടത് ആ സ്ഥലം. അവിടുത്തെ കാവും കുളവും പ്ലാവും മാവും ഒക്കെ ഒരുപാട് ജീവിതങ്ങൾ പൊലിഞ്ഞു വീഴുന്നത് കണ്ടിട്ടുണ്ട്. അത് വെറും കുറെ മണ്ണല്ല, പുണ്യഭൂമിയാ. ആ മണ്ണിൽ ചവിട്ടുമ്പോൾ കുളിര് കോരാറുണ്ടെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. പാർവതി, ആ ഭൂമിയുടെ മഹാത്മ്യം ഇത്രയും നീ പറയുമ്പോൾ കഷ്ടപ്പെടുന്ന മനുഷ്യ ജീവിതങ്ങളെ പറ്റി ഞാൻ എത്ര പറയണം? വെറും ഒരു മുണ്ടും പുതച്ച് ലോകം മുഴുവൻ സഞ്ചരിച്ച് സമാധാനത്തിന് വേണ്ടി ജീവിച്ച ഗാന്ധിജിയുടെ ശിഷ്യനാണ് ഞാൻ. ഭാനുമതി, ഞാനിപ്പോ ധർമ്മസങ്കടത്തിലാണ്. സുമിത്രയുടെ കല്യാണം അധികം നാണക്കേടില്ലാതെ നടത്താനെങ്കിലും ഈ ഭൂമി വിൽക്കാൻ നീ അനുവദിക്കണം. നമ്മുടെ മോനിപ്പാര വലിയ കോടീശ്വരൻ. അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ചു പോയതില് അവൻ മനസ്സൊരുക്കി വേദനിക്കുന്നുണ്ട്. അവന്റെ ഓരോ തുള്ളി കണ്ണീരും എന്റെ തറവാട്ടിൽ വീഴുമ്പോ അതെന്റെ നെഞ്ചില കനലായി മാറുന്നുണ്ട്. സ്വന്തം മാതാപിതാക്കളോട് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യുന്ന നമ്മുടെ മോൻ ഈ അമ്മയുടെ മനസ്സ് വായിച്ചെടുക്കും. ആ ഭൂമി അവൻ വാങ്ങും. അതിലൂടെ വില്ലമംഗലം തറവാടിന്റെ മാനം അവൻ കാക്കും. അമ്മേ, തോമസ്, ഇത് ഞാനാണ്.
ആ മൊത്തം സ്ഥലവും എനിക്ക് വേണം. നിങ്ങൾ പറയുന്ന എന്ത് വിലയ്ക്കും ഞാൻ തയ്യാറാണ്. അതിൽ എന്റെ അമ്മയുടെ മനസ്സുണ്ട്, എനിക്കത് വേണം. പേപ്പറെല്ലാം തയ്യാറാക്കിക്കോ, കിട്ടിയേ പറ്റൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഗമിയിലേക്കാന്ന് ബാഗ് പൊതിയാ നോക്ക്. ഓ കുട്ടികൾ കളിക്കുന്ന പോലെ കളിക്കാൻ സമാധാനം തരത്തില്ല. ഇത് പിടിക്കേ. അബ്ദുക്ക, ഇത് ആരെ നോക്കുന്നേ? മോളെ പെണ്ണുകാണാൻ ആരെങ്കിലും വരുന്നുണ്ടോ? അതൊന്നും അല്ലപ്പാ, അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യല്ലേ. ഞാൻ ആ രാമനുണ്ണി മാധവനും വരുന്നുണ്ടോ നോക്കിയതാ. രാവിലെ എണീച്ച് പടച്ചോനോട് പ്രാർത്ഥിക്കണ്ടേ നിങ്ങൾ മൂന്ന് പേരും പാടെ ഒന്നിച്ച് ചായ കുടിക്കാൻ വരില്ലേന്നാ. വന്നാ പിന്നെ കേന്ദ്രവും സംസ്ഥാനമായിട്ട് അങ്ങോട്ട് തുടങ്ങല്ലേ. എന്റെ പാർട്ടി എനിക്ക് ജീവന. ഒരു ജന്മം മുഴുവൻ എന്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വെച്ചിരിക്കുക. അതുകൊണ്ട് പാർട്ടിയെ തൊട്ട് കളിക്കുന്നവരെ വിട്ടത്തില്ല ഞാൻ. ഒരാപത്ത് വന്നാലേ എനിക്ക് എന്റെ പാർട്ടി മാത്രമേ ഉള്ളൂ. വേറൊരു മാറണം വരുന്നുണ്ട്. എന്റെ വീടിന്റെ കാര്യം ഒന്നും ആയില്ല. അപേക്ഷ കൊടുക്കും, പഞ്ചായത്ത് തള്ളും, വീണ്ടും കൊടുക്കും തള്ളും. ഒരു മാസം കൊണ്ട് ശരിയാക്കി തരാതെ സഹാവ് ഇങ്ങോട്ടൊരു തള്ളില്ലേ. എന്നിട്ട് എവിടെ? ഞാൻ പൈസ തരൂലെന്ന് കരുതിയിട്ടാണ്. ഞാൻ പൈസ തരും, പറഞ്ഞ പൈസ തരും. നടന്നാ പത്ത് കൂടുതൽ തരാം. നിനക്ക് ഈ വീട് വെക്കാനുള്ള സ്ഥലമുണ്ടോ? ആദ്യം അത് പറ. സ്ഥലമുണ്ടല്ലോ, 10 സെന്റ്. ഇവന്റെ തന്തയ്ക്ക് പണ്ട് മേനോ സാറിന്റെ അച്ഛൻ കുടില് കെട്ടിക്കിടക്കാൻ കൊടുത്ത ഇടം. അതൊന്നും ഇനി ആ സാറ് തിരിച്ചെടുക്കില്ല. അത് ഭാസ്കരന് തന്നെയാ. അതൊക്കെ തോന്നലാ. അങ്ങാരെ നാട് മുഴുവൻ നടന്ന് തന്ത വിറ്റതും കയ്യിന്ന് പോയതും ഒക്കെ വാങ്ങിച്ചു നടക്കുക. അതുകൊണ്ട് ഭാസ്കരൻ ആ സ്ഥലം കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. നീ എവിടെ തൂങ്ങുന്നു എന്ന ചാവത്തില്ല. എടാ ഓലപ്പുരയല്ലേ, മൂട്ടിച്ച് വീഴത്തേ ഉള്ളൂ. എങ്കിൽ ഞാൻ ആ മേനോന്റെ തറവാട്ട് കയറി തൂങ്ങും. യോ, നീ തൂങ്ങാനൊന്നും പോവണ്ട, പരിഹാരം ഉണ്ടാക്കാം. എടാ പാർട്ടി ഇടപെട്ടാ ശരിയാവും. പിന്നെ ആ മേനോനെ ഞങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ റോഡിന് വേണ്ടി മേനോൻ സാർ വാങ്ങിയ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അത് അറിയിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ എല്ലാം വിളിച്ചു കൂട്ടിയത്. പെട്ടെന്നായാലോ? എന്തായാലും നന്നായത്. സ്ഥലം വിട്ടു നൽകുന്നതിന്റെ സമ്മതപത്രവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി മേനോൻ സാർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ നമ്മുടെ ചന്ദ്രപ്പേട്ടന് മുഖ്യമായ പങ്കുണ്ട്. അതിന്റെ നന്ദി ചന്ദ്രപ്പേട്ടനോടുണ്ട്. മേനോൻ സാർ എന്ന് പറഞ്ഞാൽ ചന്ദ്രപ്പേട്ടനും കൂടെ ആണല്ലോ, അവരെന്നും ഒന്നല്ലേ. എന്തായാലും വലിയ നന്ദിയുണ്ട് സാറേ. കോളനിക്കാരുടെ കൊറേ കാലമായുള്ള ആഗ്രഹമാണ്. നന്ദിയൊന്നും വേണ്ട, നമ്മുടെ നാടിന് വേണ്ടിയല്ലേ നമുക്ക് വേണ്ട ഒരു പുരോഗതി. ഇനിയും ഒരുപാട് പദ്ധതികൾ എന്റെ മനസ്സിലുണ്ട്. അതിനൊക്കെ ഈ നാട് മുഴുവൻ എന്റെ കൂടെ വേണം. അത്രേ എനിക്ക് വേണം. എന്നാ പിന്നെ ഐശ്വര്യ വേണ്ടി നിങ്ങളുടെ ഏൽപ്പിക്കുക. അപ്പൊ പ്രകാശൻ തന്നെ വാങ്ങിച്ചോളൂ. നൂറ്റു ജില്ലാനം ആൾക്കാരുണ്ട് അവിടെ. അപ്പൊ 25 ടോയ്ലറ്റെങ്കിലും വേണ്ടി വരും. കുറഞ്ഞത് ഒരു കാര്യം ചെയ്. അത് സാരമില്ല, സിമന്റും കട്ട ഇറങ്ങി പണി തുടങ്ങട്ടെ. ആ അത് കുഴപ്പമില്ല. ശരി ചന്ദ്ര, വിളിക്കാം. എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്ന ഒരാണ് അവകാശം പറഞ്ഞ സമ്മതിച്ചു കൊടുക്കൂ. ഞാൻ അയാളെ തറവാട് ഇടിച്ചു പൊളിക്കുക, കക്കൂസ് പണി എന്ത് ചെയ്യട്ടെ, നമുക്ക് ഉപയോഗിക്കാലോ. അല്ലാതെ എന്റെ തറവാട് പൊളിക്കാൻ വന്ന കുത്തി മലത്തിന്റെ എന്നെ കൂടെ പൊളിക്കാനുള്ള പരിപാടിയായിരിക്കും. ആ പോയി. അയ്യോ, വെള്ളം കലങ്ങലാണല്ലോ. വെള്ളമില്ല, കണ്ണാ കലങ്ങി കിടക്കണത്. ഭാസ്കരൻ നല്ല ഫോമിലായിരുന്നല്ലോ ഇന്നലെ. മേനോൻ സാറ് ഞങ്ങളെ കുടിയൊഴിപ്പിക്കാൻ പോണെന്ന് കേട്ടപ്പോ
എൻ്റെ അച്ഛൻ നിന്റെ അച്ഛൻ ഇഷ്ടദാനം നൽകിയ സ്ഥലമായത്. ഇവിടുന്ന് നിങ്ങളെ ഇറക്കി വിടാൻ മാത്രം എൻ്റെ മനസാക്ഷി മരവിച്ചിട്ടൊന്നുമില്ല. വേണമെങ്കിൽ അടുത്ത ആഴ്ച പ്രമാണം ചെയ്ത് തന്നേക്കാം. പക്ഷെ ഒരു കാര്യം നിർബന്ധം, മദ്യപാനം നിർത്തണം, ജോലിക്ക് പോകണം. ജോലിക്ക് പോകാം, പക്ഷെ മറ്റേ കാര്യം എങ്കിൽ പ്രമാണം രജിസ്റ്റർ ചെയ്യുമ്പോൾ വസ്തുവിന്റെ വില അങ്ങ് കൊടുത്തേക്കണം. അയ്യോ, മദ്യപാനം നിർത്തിക്കോളാം, ജോലിക്ക് പോകാം, പക്ഷേ ജോലി എവിടെ? ഇത്രയും വലിയ പറമ്പിലാണോ ജോലി ഇല്ലാത്തത്? പിന്നെ ഇഷ്ടം പോലെ ജോലിയുണ്ട്. നാട്ടു നടപ്പുള്ള ശമ്പളം പറ. അയ്യോ, ശമ്പളം ഒന്നും വേണ്ട സാറേ, ഇങ്ങനെ വന്നോളും, ഇവിടുത്തെ എല്ലാ ജോലികളും ഞങ്ങൾ ചെയ്തോളാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ജോലി ഇതാ ശമ്പളം, അതാണ് എന്റെ പോളിസി. എന്നാ നാളെ മുതൽ അങ്ങ് തുടങ്ങിക്കോ കേട്ടോ. സാവിത്രി, നമ്മള് വളരെ മുന്നേ അറിയുന്നവരാ. ഗോപി, ഗോപിനാഥൻ അറിഞ്ഞു, നാട്ടുകാർ പറയുന്നുണ്ടല്ലോ, അങ്ങനെ അറിഞ്ഞു. പുഴക്കരയിലും കണ്ടു. അച്ഛൻ, അമ്മ എല്ലാരും മരിച്ചു. ഈ ഞാനും മരിച്ചതാ. ഈ മരിച്ചു ജീവിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ, അങ്ങനെ കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് കേട്ടു. പഴയ കൂട്ടുകാരനെ നാട്ടുകാർ സ്നേഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ സന്തോഷം. നമ്മൾ എന്തൊക്കെ സ്വപ്നം കണ്ടാലും ജീവിതം എന്നതിനൊക്കെ ഒരു വിധിയുണ്ട്. മോഹിക്കാൻ വേണ്ടി നമുക്ക് ആരെ വേണമെങ്കിലും മോഹിക്കാം, പക്ഷേ അതൊരു മോഹമായി മാത്രം അവശേഷിക്കും. ഇത്രയും വിവരമൊന്നും പണ്ടെനിക്കില്ലായിരുന്നു. ഉണ്ടായിരുന്നേ സ്നേഹിച്ചാലെ സ്വന്തമാക്കിയനെ. മോള് എന്ത് ചെയ്യുന്നു? പഠിക്കുക, ഡിഗ്രിക്ക് കഴിയാറായി. കാർത്തിക എന്ന പേര്. നന്നായി പഠിക്കും, കൊറേ വായിക്കും, എന്തൊക്കെ എഴുതും, കവിതയാ, അതിങ്ങനെ പാടി നടക്കും ഒരു പൂമ്പാറ്റയെ പോലെ. എനിക്കവളെന്റെ പൂമ്പാറ്റയാ. പലപ്പോഴും ചുമ്മാ നോക്കിയിരിക്കും അവളറിയാതെ. അതെനിക്കൊരാശ്വാസ, എൻ്റെ ഏക ആശ്വാസം, എൻ്റെ സമാധാനം, സന്തോഷം. ഫോറസ്റ്റ് ഓഫീസിൽ നമ്മൾ ബുക്ക് ചെയ്ത പുളിമരത്തെയും മറ്റും നാളെ വരും. സുധി, നീ നാളെ ക്ലബിലെത്തിക്കാനുള്ള ഏർപ്പാടിയാണേ. ശരിയമ്മാവ്, ഞാൻ ഇന്നലെ പത്രത്തിൽ ഒരു ഫീച്ചർ വായിച്ചു. ഒരു ആദിവാസി കോളനിയിൽ 25 കുടുംബങ്ങൾ പട്ടിണിയും രോഗവും കൊണ്ട് കഷ്ടപ്പെടുന്നത്. ഫോട്ടോ അടക്കമുണ്ട്. അത് വായിച്ച് ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. 47 സ്വാതന്ത്ര്യം കിട്ടിയതാ. 70 കഴിഞ്ഞു. പണ്ഡിറ്റ് ജിയിൽ തുടങ്ങി ഇങ്ങോട്ട്. പിന്നെ ഇവിടെ ഗോഡ്സ് ഓൺ കൺട്രിയിൽ 57 തുടങ്ങി ആദ്യ ദുരന്തം. പട്ടിണിയും ദുരിതമാണ് ഇപ്പോഴും. എന്താണോ ഇവരൊക്കെ ഇവിടെ ചെയ്തത്? ചന്ദ്ര, ഞാനൊരു തീരുമാനം എടുത്തു. ആ ആദിവാസി കോളനിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണണം. എനിക്ക് മറുപടി ഒന്നും കിട്ടിയില്ല, പോയിട്ട് ധൃതിയുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, മോനിങ്ങനെ അച്ഛനോട്, അല്ല മോനെന്ന് വിളിച്ചോട്ടെ, ഗോപിയുടെ മോൻ എൻ്റെയും മോനാ. ഗോപിയെ ഞാൻ കാണുമ്പോൾ വളരെ അവശനായിരുന്നു, മാനസികമായി ഒത്തിരി പ്രശ്നങ്ങൾ, പിന്നെ ആരോഗ്യം ഒക്കെ ഒന്ന് ശരിയായി വരുന്നതേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഇയാൾക്ക് വേണ്ടി ഇപ്പൊ സംസാരിക്കുന്നത് താനാണോ? എന്റെ ഉറ്റ ചങ്ങാതിയ. ഇപ്പൊ എന്റെ കാര്യങ്ങൾ നോക്കുന്നതും എനിക്ക് വേണ്ടി സംസാരിക്കുന്നതും ഇവനാ. വിനയ, നിങ്ങളും കുറച്ചു ദിവസം ഇവിടെ കൂടിക്കോ, പുള്ളിക്കാരത്തേക്ക് ഒരു ചേഞ്ച് അല്ലേ. അമ്മാവനോട് പല കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുക, അതൊക്കെ ഇട്ടറിഞ്ഞ് ഇപ്പോ ഒരു യാത്ര. സെക്രട്ടറി ആണോ?
പെങ്ങടെ മോനാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് കൂടുതൽ അടുക്കല്ലേ? തെണ്ടിത്തിരിഞ്ഞ് നടന്ന വർഗ ഇപ്പൊ ഊറ്റാൻ ഒരാളായല്ലോ. മതി, കൊറേ അങ്ങ് ഒതുക്കിക്കാണല്ലോ. മിണ്ടരുത്, എന്റെ മോൻ ഒരിക്കലും തെണ്ടാ പോയിട്ടില്ല. ആങ്ങളയുടെ സ്വത്തും പണമൊന്നും ഞങ്ങൾക്ക് വേണ്ട. ആ സ്നേഹത്തിന് വേണ്ടി ഞങ്ങൾ കൂടെ നിൽക്കുന്നത് അതൊക്കെ മനസ്സിലാക്കാൻ മനുഷ്യനായി ജനിക്കണം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഒരു കൾച്ചർ ഇല്ലാത്ത കൂട്ടങ്ങളാണെന്ന്? ഇപ്പൊ വായിരിക്കണം മുഴുവൻ കേട്ടല്ലോ. മോളെ, നിന്റെ കൾച്ചറിനെ കുറിച്ചൊന്നും നീ പറയണ്ട, എല്ലാം എനിക്കറിയാം. അതുപോലൊന്നും അല്ല അവര്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇയാളെ ഞാൻ കൊണ്ടുപോകും, അല്ലെ ഞാൻ പറഞ്ഞ എമൗണ്ട് എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. രണ്ടും നടക്കില്ല. നടക്കില്ലേ? ഇയാൾക്ക് ഭ്രാന്ത. നിങ്ങൾക്കറിയോ ഹോസ്പിറ്റലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാ. ഞാൻ കൊണ്ടുപോകും ഇയാളെ. അതെ, നിന്റെ നിന്റെ ഭാര്യയുടെ സ്വഭാവവിശേഷമൊക്കെ എനിക്കറിയാം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഗോപിയുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് അമേരിക്കയല്ല, ഭാരതമാണ്. രണ്ടു പറഞ്ഞു പൊയ്ക്കോടെ ഇവിടെ നിന്ന്. ആത്മാക്കൾ പോലും സ്വന്തം മക്കളെ ശവിക്കില്ല എന്ന് പറഞ്ഞത് വെറുതെയാണോ? ശവിച്ചു കണ്ടില്ലേ സ്വന്തം മകൻ വന്ന് കാട്ടിക്കൂട്ടിയത്? എന്റെ തെറ്റുകളിൽ നിന്ന് ശരിയിലേക്ക് മടങ്ങാൻ എന്നെ അനുവദിക്കില്ലേ? ഉണ്ടാക്കിയതെല്ലാം കൂടെ ആർക്കൊണ്ട് കൊടുക്കാനാ? അതോ ഇയാള് വേറെ കെട്ടിട്ടുണ്ടോ? പറ വല്ല പുതിയ സെറ്റപ്പ് ഉണ്ടല്ലേ, അത് പറ. ഞങ്ങൾക്കേ അതൊന്നും പ്രശ്നമല്ല. യുവർ സൈലൻസ് ഇസ് കില്ലിംഗ് മീ. യു ആർ ഡൂയിങ് ഇറ്റ്, മിസ്റ്റർ ഗോപിനാഥ മേനോൻ. റിപ്ലൈ മീ. എന്റെ കയ്യിൽ ഇനി പണമില്ല. എല്ലാം കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കിയതാ, ഒരു വിശ്രമവും ഇല്ലാതെ. പക്ഷേ ഞാൻ തളരുന്നു. എന്റെ ചെയ്തികളെല്ലാം തെറ്റായിപ്പോയെന്ന് തോന്നുന്നു. ഈ വേദാന്തമൊന്നും എനിക്ക് കേൾക്കണ്ട. റേച്ചലിന് സ്വന്തമായ ഒരു ഹോസ്പിറ്റൽ തുടങ്ങണം. അതവളുടെ സ്വപ്നമാണ്, എന്റെയും. $25 million അത് വേണം, കിട്ടിയേ പറ്റൂ. ഇല്ലേലേ ഞാൻ മേടിക്കും. നോ, നോ, നെവർ. നീ വാങ്ങില്ല. ഈ മേനോനെ എന്റെ മോന് ശരിക്കും അറിയില്ല. ഉണ്ടല്ലോ നിന്റെ കൂടെ കുറെ ഗുണ്ടകള്, വരാൻ പറ. ഇനി ആരെങ്കിലും എന്റെ ഓഫീസിൽ കയറിയാൽ പുട്ട് യു ഇൻസൈഡ്. മൈൻഡ് ഇറ്റ്. ദേ, അംഗ്ലേന്ന് വിളിച്ച നാവ് കൊണ്ട് മാറ്റി വിളിപ്പിക്കരുത്. വി ഹാവ് ദ റൈറ്റ് ടു ആസ്ക് യു. ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ ഡാഡി ഇതിൽ ഇടപെടുത്തരുത്. ഇപ്പൊ കൂടി കോൾ ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഒരു വിധം പറഞ്ഞ് സമാധാനിപ്പിച്ചിരിക്കുക. ഇത് ഞങ്ങളുടെ ഡ്രീം പ്രോജക്റ്റ്. അറ്റ് എനി കോസ്റ്റ് വി ഹാവ് ടു ഡു ഇറ്റ്. സോ മിസ്റ്റർ മേനോൻ, ഞങ്ങൾ നിങ്ങളുടെ നിന്ന് വാങ്ങും മര്യാദക്ക്, അല്ലെങ്കിൽ ചിലപ്പോ. യാ ചാർലി സ്പീക്കിംഗ്. യാ ഗോപി. ഓക്കെ, വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ്. യാ ഓക്കെ ഓക്കെ. പിടിച്ചോണ്ട് പോയി ചെക്ക് ലീഫും കൊടുവല്ല ഒപ്പിട്ട് പണം.
Sir, are you all right? Please take care of him. Okay. I'll just come, sir. എഡ്യൂക്കേഷൻ കൂടുന്തോറും മനുഷ്യന് വിവരം കുറയും അല്ലേ ഡാഡി? ഒരാൾക്ക് മരിക്കാൻ തോന്നിയാ ഇത്രയൊക്കെ അങ്ങ് ബുദ്ധിമുട്ടണോ? അല്ലേ തന്നെ ഈ മോനോടോ മരുമോളോടോ ഒന്ന് പറഞ്ഞാ പോരെ, ഒരു പത്ത് വട്ടം കൊന്നുവരില്ലേ? ഇയാളുടെ മൂത്ത മോനെ ഒരു അത്യാവശ്യ കാര്യത്തിനെന്ന് പറഞ്ഞ് പുറത്തു വിട്ടിട്ടാ ഞാൻ ഈ ഡ്യൂട്ടി ജോയിൻ ചെയ്തത്. നിങ്ങളെ ഒന്ന് സ്പെഷ്യലായിട്ട് കെയർ ചെയ്യാം. അവന് ലൈഫിൽ ഒരു വിഷയമില്ല, എനിക്കുണ്ട്, എന്റെ വൈഫിന്. എനിക്കൊന്നും തരാതെ മുഴുവനും മൂത്ത മകന് കിട്ടട്ടെ എന്ന് കരുതിയുള്ള ഒരു ആത്മഹത്യാ ശ്രമമാണെങ്കിൽ മൈ ഡിയർ ഡാഡിക്ക് തെറ്റിപ്പോയി. ഡാഡിയുടെ പുറകെ അവനെ ഞാൻ അങ്ങ് അയക്കും. പറ, ക്യാൻ ഐ സ്റ്റാർട്ട് കില്ലിംഗ്? അപ്പോ ഓർഡറിൽ വരാം. യു ഫസ്റ്റ്. എൻ്റെ അവിടുത്തെ ജീവിതത്തിൻ്റെ അവസ്ഥ നിങ്ങളാരും കണ്ടിട്ടില്ല. കല്യാണി ഉള്ളപ്പോഴേ വിനയം പ്രശ്നമായിരുന്നു. അവള് പോയി കഴിഞ്ഞപ്പോൾ റീച്ചൽ ഭരണം ഏറ്റെടുത്തു. അത് അതിനേക്കാൾ പ്രശ്നമായി. എനിക്ക് ഭ്രാന്താണെന്ന് അവൻ പറഞ്ഞില്ലേ? സത്യ, ഡിപ്രഷൻ. കുറേ നാൾ ട്രീറ്റ് ചെയ്തു, പക്ഷെ അസുഖം കുറഞ്ഞിട്ടും അവരെന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായില്ല. ഒടുവിൽ ഞാൻ ഇറങ്ങി, ആരോടും പറയാതെ. പിന്നെ ആത്മഹത്യാശ്രമം മൂന്ന് വട്ടം. മരിച്ചില്ല. പിന്നീട് ആലോചിച്ചത് എനിക്ക് സ്വന്തമായൊരു വീടും നാടുമൊക്കെ ഉണ്ടല്ലോ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ കാണാൻ എനിക്ക് കൊതിയായി. ഞാൻ എത്തി സ്വന്തം മണ്ണിലേക്ക്. മൃദുലമായി നെറുകയിൽ ഏതു കൈവിരൽ അലിവോടെ തഴുകീടും ആർദ്ര സാന്ത്വനം കാതോരമാസ്വരം താരാട്ടിനീണമായി ഈ തീരമാത്മാവിൻ ജീവതാളമായി ജീവതാളമായി മൃദുലമായി നെറുകയിൽ ഏതു കൈവിരൽ അലിവോടെ തഴുകീടും ആർദ്ര സാന്ത്വനം കാതോരമാസ്വരം താരാട്ടിനീണമായി ഈ തീരമാത്മാവിൻ ജീവതാളമായി ജീവതാളമായി ിത്താരയിൽ പൂവാക നീർത്തുമീ കൂടാരം പൂകാനായി കൂടെ വരാം. ഇത് നന്നായിട്ടില്ലേ? അസല. ഈ വഴിത്താരയിൽ പൂവാക നീർത്തുമീ
കൂടാരം പൂകാനായി കൂടെ വരാം. പൂമേനി നേറിയൻ പൈതലേ നിൻ പൂമിഴി നനയരുതേ കനലായി അരികിൽ വരാം. പൂമേനി നേറിയൻ പൈതലേ നിൻ പൂമിഴി നനയരുതേ കനലായി അരികിൽ വരാം. മൃദുലമായി നെറുകയിൽ ഏതു കൈവിരൽ അലിവോടെ തഴുകിയിടും ആർദ്ര സാന്ത്വനം. കാതൂരമാസ്വരം താരാട്ടിനീണമായി ഈ തീരമാത്മാവിൻ ജീവതാളമായി ജീവതാളമായി. ഓർമ്മകൾ മേയുമീ പുൽമേട്ടിലൂടെ എൻ കൗമാരം ആരെയോ തേടുകയോ. ഇത് നീ ആ സാവിത്രിയെ കുറിച്ച് എഴുതിയതല്ലേ? ഇതെന്റെ ഭാര്യ കല്യാണിയെ കുറിച്ചാ. ഓർമ്മകൾ മേയുമീ പുൽമേട്ടിലൂടെ എൻ കൗമാരം ആരെയോ തേടുകയോ. പെൺമേനി എന്ന പോൽ മണ്ണിനെ ഒരു കണം കതിർമണികൾ വിതറി പൊന്നുതരാം. പെൺമേനി എന്ന പോൽ മണ്ണിനെ ഒരു കണം കതിർമണികൾ വിതറി പൊന്നുതരാം. മൃദുലമായി നെറുകയിൽ ഏതു കൈവിരൽ അലിവോടെ തഴുകിയിടും ആർദ്ര സാന്ത്വനം. കാതൂരമാസ്വരം താരാട്ടിനീണമായി ഈ തീരമാത്മാവിൻ ജീവതാളമായി ജീവതാളമായി. ചന്ദ്ര, ശരിക്കും കുറെ നേരത്തേക്കെങ്കിലും ഞാൻ എല്ലാം ഒന്ന് മറന്ന പോലെ. മനസ്സിലെ വിഷാദമൊക്കെ മാഞ്ഞുപോയി. സന്തോഷവും സമാധാനമൊക്കെ തിരിച്ചു കിട്ടുന്നൊരു പ്രതീക്ഷ. ഞാനും അതാ ആലോചിച്ചത്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഗോപിയെ തിരിച്ചു കിട്ടി. കവിയായ സന്തോഷവാനായ ഗോപിയെ. പത്രത്തിലെ വാർത്ത കണ്ടപ്പോഴാണ് ഇപ്പോഴും നിങ്ങളൊക്കെ അനുഭവിക്കുന്ന സങ്കടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു നേരത്തെ വിശപ്പടക്കാൻ യാചിച്ച സാധുവിനെ തല്ലിക്കൊല്ലാൻ പോലും മടിയില്ലാത്ത മനുഷ്യർ. പല ആദിവാസി കോളനികളും ഞങ്ങൾ പോയി കണ്ടു. ചിരിച്ച മുഖവുമായിട്ട് ഒരാളെപ്പോലും ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചില്ല. കാലാകാലങ്ങളായിട്ട് നിങ്ങളെ വഞ്ചിക്കുന്ന കുറേ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. മദ്യവും മയക്കുമരുന്നും നൽകി ഒരു വോട്ടിനു വേണ്ടി മാത്രം നിങ്ങളെ സ്നേഹിക്കുന്നവർ. എനിക്ക് നിങ്ങളുടെ വോട്ടൊന്നും വേണ്ട. പക്ഷേ ഈ വഞ്ചന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. മനുഷ്യരെല്ലാം ഒരുപോലെയാണ്, അത് നാട്ടിലായാലും കാട്ടിലായാലും. തൊഴിലില്ലായ്മയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് എനിക്കറിയാം. അതിനുള്ളൊരു മാർഗവും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. പിന്നെ വീടില്ലാത്തവർക്ക് വീട്, പരമാവധി കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള സാമ്പത്തിക സഹായം, ഇതെല്ലാം എത്രയും പെട്ടെന്ന് ഞങ്ങൾ നടപ്പിലാക്കും. അതുകൊണ്ട് എല്ലാവരും സമാധാനമായിട്ടിരിക്കുക. സാറേ, പലർക്കും രോഗം, മരുന്നുമില്ല, ആഹാരവുമില്ല. എന്റെ പെണ്ണ് നീലി, അവൾ പട്ടിണിയടന്നാ മരിച്ച. എനിക്കും ഇനി ജീവിക്കാൻ കൊതിയില്ല, രോഗമാ സാറ്. പിന്നെ ഒരു മോളുള്ളതാ പ്രശ്നം. നിവൃത്തിയില്ലെങ്കിൽ ഇവളെ കൊല്ലും, ഞാനും ചാവും. അവന് ക്യാൻസറാ. ചികിത്സിക്കാം, വിഷമിക്കണ്ട. നീ ജനിപ്പിച്ച കുഞ്ഞാണെങ്കിലും ഇവളെ കൊല്ലാൻ നിനക്ക് അവകാശമില്ല. ഇവളെ ഞങ്ങൾ വളർത്താം. വാമോള. ചന്ദ്ര, നിനക്കല്ലേ കുഞ്ഞുങ്ങളില്ലാത്തത്? ഈ കുഞ്ഞ് നിനക്കുള്ള സമ്മാനമാണ്.
നിങ്ങളൊക്കെ അനുവദിച്ചാൽ ഇവളെ കൊണ്ടുപോകും, പഠിപ്പിക്കും, വലിയ ആളാക്കും, കല്യാണം കഴിപ്പിച്ചയക്കും. എന്താ കൊണ്ടുപോയിക്കോട്ടെ. കോരൻ 69 വയസ്സ്, സെറ്റിൽമെന്റ് കോളനി 4, കോട്ടു. അപ്പൊ എല്ലാവരുടെയും പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, നമുക്ക് ഉടനെ തന്നെ വീടിന്റെയും അക്കൗസിന്റെയും പണികൾ ആരംഭിക്കാം. ചിത്രമോളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എത്തിച്ചേരണം. രണ്ടു ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ശങ്കരനെ ആശുപത്രി കാണിക്കാം. എല്ലാം ദൈവാനുഗ്രഹത്താൽ പെട്ടെന്ന് തന്നെ നടക്കും. എന്നാ ശരി. ഇതൊക്കെ മയക്കുവെച്ച് പ്രസംഗിക്കുന്നതല്ലാതെ ആരും ചെയ്യാറുമില്ല, ചെയ്യിക്കാറുമില്ല. ഇപ്പൊ സാറ് കാരണം ഞങ്ങൾ ഇതിനൊക്കെ ഇറങ്ങിയ. ഇവിടെ മാത്രം പോരെ, ഈ നാട് മുഴുവൻ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് വളർത്തിയെടുക്കണം. നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഇതിൽ പങ്കുചെയ്യണം. നമ്മള് സ്വന്തം രാജ്യത്തിന് വേണ്ടി തന്നെ ജീവിക്കണം. ഏത് രാജ്യത്ത് പോയാലും കിട്ടുന്ന ശമ്പളം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അവസ്ഥ വരും വരും. പക്ഷെ നമ്മളൊക്കെ അതിന് ശ്രമിക്കണം. ശ്രമിക്കാം സാർ. അത് അതിൽ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചാ. ഇത് സർക്കാർ വക ഭൂമി, പഞ്ചായത്തിന്റെ കീഴിലുള്ളതാ. ഇവിടെ എന്തെങ്കിലും പണിയെടുക്കണമെങ്കിലേ പഞ്ചായത്തിന്റെ അനുവാദം വാങ്ങിക്കണം. എടുത്തോ അനുവാദം, എടുത്തോ. പഞ്ചായത്ത് പ്രസിഡന്റിനോട് സൂചിപ്പിച്ചിരുന്നു, ചെയ്തോളാനും പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഇതിപ്പോ നല്ലൊരു കാര്യമല്ലേ? മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ നാടിന്റെ ആവശ്യമല്ലേ? പിന്നെ ഈ ഗ്രാമത്തിന്റെ മുഖച്ഛായ ഒന്ന് മാറ്റിയെടുക്കണ്ടേ? സ്വന്തം മുഖച്ഛായ മാറാൻ നോക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ് അതൊക്കെ പറയും. ആകെപ്പാടെ കേരളത്തിൽ 4-7 പഞ്ചായത്തേ അവർക്കുള്ളൂ. അല്ലയോ സഖാവേ, മരണം ഞങ്ങളാ. അധികം കിടന്നങ്ങ് വിളയണ്ട. ഇതേ അമേരിക്കയല്ല, കേരളമാ കേരളം. വണ്ടി കയറി സഖാവേ. ഇതാണ് അവസ്ഥ. ആളെ മനസ്സിലായോ? ഇതാണ് സാവിത്രിയുടെ ഭർത്താവ് സഖാവ് മോഹനൻ. ഇവിടെ നട്ടാ കുറുക്കുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, ഒന്ന് മതം, പിന്നെ ഒന്ന് രാഷ്ട്രീയം. പഞ്ചായത്ത് ഭരിക്കുന്ന ഒരു പാർട്ടി, സംസ്ഥാനം ഭരിക്കുന്ന മറ്റൊരു പാർട്ടി. അപ്പൊ നിങ്ങൾ ഏത് പാർട്ടിയാ? പ്രധാനമന്ത്രിയുടെ പാർട്ടിയാ. അതല്ലേ സഖാവ് വിരട്ടിട്ട് വരളാത്തത്. മനസ്സിലായനേ രാഹുൽ? യെസ്, ഞാൻ സുമിത്രയുടെ മകൻ സുധി. അമ്മവാ വാ. അമ്മവാ രാഹുലേട്ടൻ. അച്ഛനിവിടെ വന്ന് മരനടിയിലൊക്കെ തുടങ്ങിയല്ല. അമ്മേ, കയ്യില് മണ്ണാട. എന്റെ അച്ഛനല്ലേ, ചൈനയിലായിരുന്നു ഒരു കമ്പനി മീറ്റിംഗ്. പെട്ടെന്ന് അച്ഛൻ കാണണമെന്ന് പറഞ്ഞപ്പോ ഹോർഡിങ് പോന്നു. നീ ഒന്ന് മെലിഞ്ഞോ. ഞാനോ? അത് സ്ഥിരം പല്ലവിയല്ലേ അച്ഛന്റെ. യാത്ര ചെയ്യുമ്പോ ഭക്ഷണമൊക്കെ ശ്രദ്ധിക്കണം. ഇതാണ് എന്റെ അച്ഛനെല്ലാം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചന്ദ്രപ്പനങ്ങളുടെ. ഏയ് അവിടെ പേരെന്താ? ചിത്തിര. നൈസ് കേട്ടോ. നീ പോയി ചായ എടുക്ക്. മോൻ പോയി കുളിച്ച് സ്മാർട്ടായിട്ട് വാ, എല്ലാം കാണിച്ചു കൊടുക്ക്. പിന്നെ അമേരിക്കയിലെ ബാത്റൂം ഒന്നും അല്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ. അച്ഛനും മക്കളും തമ്മിൽ വഴക്കുണ്ടാകുന്നത് പിണങ്ങി പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ. പക്ഷെ ഇത് അയാളും മകനും അല്ല, ഗോപി അച്ഛനും അല്ലാന്ന് തോന്നിപ്പോവും. ദേ മോനോടൊരു കാര്യം പറയാം, എനിക്ക് ജീവനുള്ളപ്പോ ഗോപിയെ തൊടാൻ ഞാൻ അനുവദിക്കില്ല ആരെയും. പ്രശ്നം പണമാണ്, വേറെ ഒന്നുമല്ല. അവൻ അച്ഛനും വേണ്ട, ആരും വേണ്ട. ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. ടൊറാൻഡോയിലുള്ള ഐ ടി കമ്പനി അവന്റെ പേർക്കെഴുതാം. ന്യൂയോർക്കിലെ വില്ല, ടെക്സാസിലെ ഫ്ലാറ്റ്, പിന്നെ നമ്മുടെ ഷോപ്പിംഗ് മാള്. അവന്റെ അത്യാഗ്രഹം അവസാനിക്കട്ടെ. മോനെ, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? അച്ഛൻ പറഞ്ഞു ശരിയാ, ഇത്രയൊക്കെ കിട്ടുമ്പോ അവന് തൃപ്തിയാവും. പുതിയ എന്തോ ഡീലുമായിട്ടാ മോനൊന്ന് ഞാൻ നോക്ക്.
നീ എപ്പോഴാ പൊട്ടി വീണേ? അതോ ആരെങ്കിലും വിളിച്ചു വരുത്തിയതാണോ? എനിക്ക് അച്ഛനെ കാണണമെന്ന് തോന്നി, ഞാൻ വന്നു. ഇവരക്കാര? വിക്ടറി ബിൽഡേഴ്സിന്റെ എക്സിക്യൂട്ടീവ്സാ. സ്ഥലം നോക്കാൻ വന്നതാ. ഈ ശവകുടീരമൊക്കെ പൊളിച്ച് ഒരു കൂറ്റൻ ഫ്ളാറ്റ്, അല്ലെങ്കിൽ കുറെ വില്ലാസ്. നീ വേണമെങ്കിൽ കുടിക്കോ. അതിന് ഇതൊന്നും നിന്റെ പേരിലല്ലല്ലോ. എഴുതി വാങ്ങും ഞാൻ, കൊന്നിട്ടായാലും. അയ്യോ, കൊല്ലാൻ നിൽക്കണ്ട. നിനക്ക് വേണ്ടതല്ല അച്ഛൻ തരും. പക്ഷെ എനിക്കൊരു അപേക്ഷയുണ്ട്. നീ അച്ഛനെ കുറിച്ച് സമാധാനം കൊടുക്കണം. നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ഇത് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, അച്ഛൻ്റെ സ്വന്തം തീരുമാനം. എനിക്ക് നിന്നോട് മാത്രമായിട്ട് ഒന്ന് സംസാരിക്കണം. വാ വാ. അച്ഛനെ കണ്ടിട്ടേ മടങ്ങൂന്നുള്ള വാശിയിലായിരുന്നു വിനയൻ. അച്ഛനെ കാണാൻ താല്പര്യമില്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. തീരെ സുഖമില്ലാതെ കിടക്കാന്ന് പറഞ്ഞു. അതെന്തിനാ? താല്പര്യം ഇല്ലാന്ന് തന്നെ അങ്ങ് പറയണായിരുന്നു. സരസ്വതിയെ, ഓ, നീ ഒത്തിരി അങ്ങ് കേറണ്ട. എന്തായാലും സ്വന്തം മകനല്ലേ. ചന്ദ്രേട്ടൻ കണ്ടതല്ലേ, എന്റെ ഏട്ടനെ വീണ്ടും ഭ്രാന്ത് പിടിപ്പിക്കാൻ അവൻ വന്നേ. കുറെ പണം കിട്ടിയില്ലേ, എവിടെ വേണോ പോട്ടെ. എന്റെ ഒപ്പയെ ഉപദ്രവിക്കായിരുന്ന മതി. അബ്ദുള്ള, ഞങ്ങൾ ഇതൊക്കെ പറയും, പക്ഷെ അബ്ദുള്ള എന്റെ ഗുരുവായൂരപ്പ എന്ന് പറയൂ. ഇല്ല, ശരിയാ, പറയില്ല. പക്ഷെ ഇതൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലുണ്ടായിരുന്നു പണ്ട്, മനുഷ്യര് ദൈവങ്ങളെ പോലെ ജീവിച്ചിരുന്ന കാലത്ത്. പഴയ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ജാഫറും മുഹമ്മദും ഗോപാലകൃഷ്ണനും ജോണിക്കുട്ടിയൊക്കെ കെട്ടിപ്പിടിച്ച് നടക്കുന്ന രംഗങ്ങള്? ഇപ്പൊ വെട്ടിമുറുക്കിയല്ലേ ഒരു വോട്ടിന് വേണ്ടി മനുഷ്യനെ. പക്ഷെ നമ്മള് പറയാ, ഇപ്പൊരു മാറ്റുണ്ട്, മാറണുണ്ട്. രണ്ടു മൂന്ന് കൊല്ലായിട്ട് ബുദ്ധി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് മനുഷ്യന്മാർക്ക്. ഞമ്മക്കോ ജമീല? അപ്പൊ നമ്മള് വന്ന കാര്യം പറയാ. നമ്മളെ മോള് സീനത്തിന്റെ കല്യാണമാണ് വരുന്ന 16-ാം തീയതി. അപ്പൊ നിങ്ങൾ എല്ലാരും വന്നിട്ട് അതങ്ങോട്ട് ഉഷാറാക്കി തരണം. അത് ക്ഷണിക്കാനെ കൊണ്ടാണ് ഞങ്ങൾ വന്നേക്കണേ. ഇത്രയും മനസ്സാക്ഷി. എന്തോ എന്താ പ്രസിഡന്റ്, നിങ്ങളോട് ചോദിച്ചിട്ടില്ല ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്? എന്നിട്ടിപ്പോ കണ്ടോ, ഞാൻ മനസ്സവാചം അറിഞ്ഞ കാര്യമല്ല. ഒരു മീറ്റിങ്ങിന് പോകാൻ പോയതാ, പിള്ളേരെ വിളിച്ച് കാര്യം പറഞ്ഞത്. ഇതാ മോഹനെ സഹാവിന്റെ ആൾക്കാർ പഠിച്ച പണിയാ. പഞ്ചായത്തിൽ ഒരു ഡെവലപ്മെന്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അയാളെ പാർട്ടിക്കാരെ കൊണ്ട് ജീവിക്കാൻ നിർത്തിയില്ലാതായി. വന്നല്ലേ ചവപ്പ് ചവപ്പ്. ഇനിയിപ്പോ വന്ന് എന്നെ ചീത്തോളിക്കാൻ തുടങ്ങി. പ്രസിഡന്റ് നേരത്തെ വന്ന് എനിക്ക് പണി തരും എന്നറിയാമായിരുന്നു. കേട്ടോ നനോണേ, ഈ വക തറ പരിപാടി ഒന്നും ഞങ്ങൾക്കില്ല. ഇതൊക്കെ ഇയാളുടെ പാർട്ടിക്കാർക്കാ. രണ്ട് ചേട്ടന്മാരോടും കൂടി ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ രണ്ടുപേരും അറിയാതെ ഈ നാട്ടിൽ ഒരു കാര്യം നടക്കില്ല. നിങ്ങളൊന്നും നടത്താൻ സമ്മതിക്കയില്ലല്ലോ. വേറെ ഒരു പണി ഇല്ലാഞ്ഞിട്ടല്ല ഞങ്ങൾ ഈ നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾ രണ്ട് കൂട്ടരും ഒന്നും ചെയ്യാത്തോണ്ടല്ലേ. എത്ര തൈകൾ നിങ്ങൾ പിഴുതെറിഞ്ഞാലും ഞങ്ങൾ നടും. ഇത്രയൊക്കെ പറയാൻ നീ നിന്റെ പാർട്ടിക്കാർ ഇവിടെ വളർന്നിട്ടില്ല. വലിയ തള്ളിഞ്ഞോട് തള്ളല്ലേ. ഈ നാട്ടിൽ എന്ത് കുന്തോടാ ഞങ്ങൾ ചെയ്യാത്ത? ഏത് നല്ല കാര്യത്തിന് ഞാൻ എതിരിക്കുന്നേ? പറ. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയത്. നിങ്ങളുടെ പ്രസ്ഥാനത്തെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. മീഡിയാസിൽ കണ്ടതിനേക്കാൾ ഭീകരം, എല്ലാം നെഗറ്റീവ്സ്. നിങ്ങൾക്കൊക്കെ ഭ്രാന്തായി? അതോ സ്വന്തം കീശ വീർപ്പിക്കാൻ വേണ്ടി ഭ്രാന്ത് അഭിനയിക്കുകയാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് കുറെ ലക്ഷ്യങ്ങളുണ്ട്, നന്മയുടെയും സത്യസന്ധതയുടെയും ലക്ഷ്യങ്ങൾ. അത് തടയാൻ നോക്കണ്ട, തടയാൻ നിങ്ങൾക്ക് കഴിയില്ല. ഒരായുസിന്റെ മുക്കാൽ ഭാഗവും സങ്കടപ്പെട്ടും വേദനിച്ചും ജീവിച്ചതല്ലേ. ഓരോ കാര്യങ്ങളിൽ ഇടപെട്ട് ഏട്ടൻ കൂടുതൽ വിഷമത്തിലാവരുത്. അച്ഛൻ ഇപ്പൊ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്കിഷ്ടമാണ്. പക്ഷെ ഒരു കാര്യം മാത്രം അച്ഛൻ ബോധപൂർവ്വം മറക്കുകയാണ്.
അതെനിക്ക് സഹിക്കില്ല. അച്ഛന്റെ അസുഖത്തെ കുറിച്ച് അമ്മായിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. അല്പം പോലും മെന്റൽ ട്രസ്റ്റ് അനുഭവിക്കാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാനെല്ലാം നോക്കി, ആ മരുന്നൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുക. ദേ ഒരു മാസത്തേക്ക് അച്ഛൻ എന്റെ കൂടെ വന്നേ പറ്റൂ, ഡോക്ടറെ കണ്ട് തിരിച്ചു വരാം. മോനെ, ഈ മരുന്നിൽ നിന്നൊക്കെ കിട്ടാവുന്നതിനേക്കാൾ കൂടുതൽ മാനസിക ബലം അച്ഛൻ ഇവിടെ കിട്ടുന്നുണ്ട്. ഇയാളെ ഞങ്ങളിനി എങ്ങും വിടില്ല. എന്റെ ഓപ്പയെ ഇനി എനിക്ക് പിരിയാൻ വയ്യ. ഇവിടെ നല്ല ഡോക്ടർമാരില്ലേ? മോൻ വിഷമിക്കണ്ട, ഞങ്ങൾ കാണിച്ചോളാം. ഏട്ടന്റെ ആരോഗ്യത്തിന് ഒരു കുറവും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. എല്ലാം നടക്കണം. വിനയനോട് പറഞ്ഞ കാര്യങ്ങള്, പിന്നെ എനിക്കൊന്ന് ഡോക്ടറെ കാണണം. അപ്പൊ ഒന്ന് പോയി വന്നേ പറ്റൂ. ഇപ്പ അല്ല, സുധീടെ ജോലിക്കാരി ഒന്ന് ശരിയാക്കണം, അബ്ദുള്ളയുടെ മോളുടെ കല്യാണം, പിന്നെ തീപ്പട്ടി കമ്പനി തയ്യൽ യൂണിറ്റ്, ആദിവാസി കോളനിയിലെ വീടുകൾ, നട്ട മരങ്ങളുടെ വളർച്ച, ഇതെല്ലാം തീർത്തിട്ട് പോകാനല്ല, ചിലതൊക്കെ തുടങ്ങണം, ചിലതൊക്കെ തീർക്കണം. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ സർ. എന്താ ഇത്? ഗവൺമെന്റ് ഓർഡറാ. നിങ്ങൾ ഇതിനു വേണ്ടി ഒന്നും ചെയ്യില്ലെന്ന് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായതാ. അതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് വാങ്ങി. വെരി സോറി സർ, ഞാനന്ന് ആളറിയാതെ എന്തൊക്കെയോ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. ടീച്ചറെ, ഒരു നല്ല കാര്യം പറയാൻ വരുമ്പോ ആളെ അറിയണമെന്നൊന്നും ഇല്ല, പറയുന്ന ആളിന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കണം. ഞാൻ ക്ഷമ പറഞ്ഞതല്ലേ, ഒന്നുകൂടെ പറയാം, ഞാൻ ചെയ്തത് തെറ്റാണ്. സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇനി എന്റെയും പി ടി എയുടെയും സഹകരണം ഉണ്ടാവും. സന്തോഷം, പോയിട്ട് വരാം. ശരിയെന്ന്. മനോര, സമയമായി. സാറേ. ആ ഭാസ്കര. നമസ്കാരം സാറേ. സാറേ, പ്രമാണം കിട്ടി. സന്തോഷമായില്ലേ? എന്തായാലും സാറ് ഞങ്ങളെ ഇറക്കിവിടില്ലെന്ന് ഉറപ്പായിരുന്നു. ഇപ്പൊ ഈ പ്രമാണം കിട്ടിയപ്പോ എന്തോ ഒരു മഹാഭാഗ്യം വന്ന പോലെ. ഒരുപാട് സന്തോഷമായി സാറേ. ഇപ്പോ ഞങ്ങൾക്കും സ്വന്തമായി ഒരു തണ്ട് ഭൂമി കിട്ടി. ആ നന്ദി എങ്ങനെയാ പറഞ്ഞറിയിക്കാന്ന് അറിയില്ല സാറേ. എന്റെ കാലം കഴിഞ്ഞാലും നിങ്ങൾ സുരക്ഷിതരായിരിക്കണം, അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇനി നീ ആ ഓലപ്പരയൊക്കെ മറ്റൊരു വീട് വെക്കണം. ചെലവിന്റെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചന്ദ്രപ്പനോട് പറഞ്ഞോളാം. ഒരുപാട് അമ്പലങ്ങളിൽ പോയി ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സാറിന് ഞങ്ങളിപ്പോ ദൈവത്തെ പോലെ കാണുന്നു. ഓ ശരി സാറേ. അല്ല ചെല്ല്. അച്ഛാ, ഇത് കെടുവാട്ടോ, കുറെ ഫോട്ടോസ് എടുത്തു.
ഈ കേരളൊക്കെ പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞ് വെറുതെ ആണല്ലേ. ഇപ്പോഴും അടിപൊളി സ്ഥലമുണ്ടല്ലോ ഇവിടെ. കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടിങ്ങനെ, ഇതും ശരിയായിക്കോളൂ. ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതിന് ബിഗ് താങ്ക്സ്. എന്നാ പോയാലോ. നിങ്ങളെന്താ കഥകളി കളിക്കാണോ? ഈ ജനറേഷനിലെ പിള്ളേരോട് അച്ഛന്മാർക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. അച്ഛന്മാരും കുറച്ചൊക്കെ ന്യൂജൻ ആണെങ്കിൽ, പക്ഷേ എന്റെ തലമുടി പോലെ മനസ്സും അല്പം നരച്ചോ എന്ന് ചിലപ്പോൾ തോന്നും. അതുകൊണ്ടാ സുധിയെ കൂടെ കൂട്ടി. ഇതിനേക്കാൾ ഭേദം ആ കഥകളി തന്നെയായിരുന്നു. കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായി. അല്ല, അച്ഛൻ ഇപ്പൊ പറഞ്ഞത് മലയാളം തന്നെ അല്ലേ? അത് പേടിക്കണ്ട, അമ്മാവന്റെ ഉള്ളിലെ സാഹിത്യകാരനൊന്ന് ഉണർന്ന് സംസാരിച്ചതാ. അത് പെട്ടെന്ന് അങ്ങ് മാറിക്കോളും. എന്നാ ഒരു സാഹിത്യം ഇല്ലാതെ ഞാനങ്ങ് പറയാം, രാഹുലേട്ടൻ പല രാജ്യങ്ങളിൽ കറങ്ങുന്ന ആളല്ലേ. ഒരു അമേരിക്കക്കാരിയോ ചൈനക്കാരിയോ ജപ്പാൻകാരിയോ ഒന്നും മനസ്സിലില്ലെങ്കിൽ ഏട്ടന് വേണ്ടി ഒരു പെണ്ണ് നോക്കാനായിരുന്നു. അമ്മ ഇല്ലാത്തോണ്ട് അതും കൂടി ചേർത്തായി അച്ഛന്റെ സ്വപ്നങ്ങള്. മക്കളെ കുറിച്ച് കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം നടക്കണമെന്നൊന്നുമില്ല. നിന്റെ അനുജന്റെ കയ്യിലിരിപ്പ് കണ്ടില്ലേ, അതുപോലെ വല്ലതും നിന്റെ മനസ്സിലും ഉണ്ടോന്ന് അറിയാനാ ഞങ്ങളുടെ ഈ ചുറ്റിക്കളി. ഇനി പറ, അച്ഛൻ എന്താ ചെയ്യേണ്ടത്? പുറത്ത് ജനിച്ചു വളർന്ന ഞാൻ ഒരിക്കൽ പോലും സ്വന്തം നാട്ടിൽ തിരിച്ചെത്തുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. പക്ഷേ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്നും എനിക്ക് പരിചയമില്ലാത്തതായിട്ട് തോന്നിയില്ല. ഇവിടുത്തെ പാടവും വഴികളും പുഴയും ബന്ധങ്ങളും ഒന്നും. വൃത്തിയായി മലയാളം പഠിപ്പിച്ചു തന്ന പോലെ അച്ഛൻ ഇതെല്ലാം ഞങ്ങൾക്ക് മനസ്സിൽ വരച്ച് കാണിച്ചു തരുമായിരുന്നു. ഞാനിപ്പോ ഒരു വിദേശിയല്ല, മലയാളിയാ. നല്ല ഒന്നാന്തരം മലയാളി. അച്ഛൻ്റെ ഇഷ്ടം പോലെ അച്ഛൻ പറയുന്ന പെൺകുട്ടി. ഈ മകന് അച്ഛന് വേണ്ടി കൊടുക്കാൻ ഇതൊക്കെയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട അച്ഛനോടുള്ള അനുസരണ. ഒരു കാര്യം പറയട്ടെ, ഒരല്പം മനസമാധാനം കിട്ടുന്നുണ്ട്. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും, അല്ലെങ്കിൽ വേണ്ട അത് ഇത്തിരി കൂടിപ്പോയി, കേരളത്തിലെങ്കിലും ആദ്യമായിട്ടായിരിക്കും രാത്രിയിൽ ഇങ്ങനെ ഒരു പെണ്ണ് കാണാൻ ചടങ്ങ്. അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴേ എന്റെ ആംഗ്ലയുടെ മനസ്സിൽ കയറിയതായി കാര്യം. നിങ്ങൾ പഴയ കൂട്ടുകാരൊക്കെ ആയതുകൊണ്ട് പറയാനൊരു മടിയായിരുന്നു ഓപ്പയ്ക്ക്. എടോ പൊതുവാളെ, തന്റെ മകളെ എന്റെ മരുമകളായി സ്വീകരിക്കാൻ തയ്യാറാണ് എന്നൊരു വാക്കു പറഞ്ഞാ മതി, ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് താലി കെട്ടി വിളിച്ചോണ്ട് പോകാൻ പറയില്ലേ ഞാൻ? അതാണ് എന്റെ സൗഹൃദം. ഈ വർത്തമാനം പറച്ചിലിനിടയ്ക്ക് രാഹുലിന്റെ കാര്യം ആരും ശ്രദ്ധിച്ചില്ല. അവന്റെ മുഖത്തൊരു ആകാംക്ഷയും എപ്രാളമൊക്കെ ഉണ്ട്. അവൻ ആകാംക്ഷയും എപ്രാളം ഒന്നുമില്ല. ഉണ്ടോ? ഏയ് ഉണ്ടോ? ഉണ്ട്. ഞാൻ വിളിച്ചോണ്ട് വരാം. ഇനി അവൾക്ക് അമ്മയും അമ്മായിയമ്മയൊക്കെ ഞാനാണല്ലോ. എന്താ ഈ പെണ്ണ് കാണൽ ചടങ്ങിന്? ചായ ഒന്നുമില്ലേ? രാത്രി സമയമായോണ്ട് ചായയില്ല. ഇവളുണ്ടാക്കിയ ചൂട് ദോശയും ചമ്മന്തിയും ഉണ്ട്. എന്താ? എന്നാ പിന്നെ അധികം നിർബന്ധിക്കുന്നതിന് മുമ്പ് നമുക്കങ്ങ് കഴിക്കാല്ലേ? കോഴി ബിരിയാണി ഇപ്പൊ കഴിക്കില്ല, പണ്ട് കഴിക്കുമായിരുന്നു. പിന്നെ അബ്ദുള്ളയുടെ കോഴി ബിരിയാണി ഒന്നും വേണമെന്നില്ല, ഈ സ്നേഹം മാത്രം എപ്പോഴും ഉണ്ടായാലും. ഇത് ഡോക്ടർ എം എം ബഷീർ മൗലവി. നമസ്കാരം. ഞാൻ ഗോപി, പുറത്തായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ധാരാളം. സത്യം പറഞ്ഞാ ഒന്ന് കാണാനിരുന്നതാ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ മേനോൻ സാറ് നിസാരക്കാരനല്ലാട്ടോ, ഖുറാനൊക്കെ നല്ല മനപ്പാടാക്കിയ ആളാ. അങ്ങനെ ഡീപ്പായിട്ടൊന്നുമില്ല, അല്പം ഖുറാൻ, കുറച്ച് ബൈബിൾ, പിന്നെ ഗീത.
വായിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ഇതൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ തീർച്ചയായിട്ടും വമയ്യ തവക്കല്ലാൽ അല്ലാഹി വഹുവ ഹസ്ബുഹു കർമ്മണ്യ വാധികാരസ്തേ മാഫലേഷു കദാചന. രണ്ടും ഒരേ അർത്ഥം. നിഷ്കാമ കർമ്മം ചെയ്യുക, ഫലം അവന്റെ. ഞാനൊരു എത്തീംഖാന നടത്തുന്നുണ്ട്. ഏകദേശം 100 ചില്ലാനും കുട്ടികളുണ്ട്, ആൺകുട്ടികൾ മാത്രം. അതിൽ വളരെ നന്നായി പഠിക്കുന്ന 3-4 പേരുണ്ട്. 12 വയസ്സേ മറ്റേ ഉള്ളൂ, പക്ഷെ നല്ല വിഷനുള്ള കുട്ടികളാ. ഒരുത്തിന് കളക്ടർ, ഒരുത്തിന് IPS, ഒരുത്തിന് MBA. അങ്ങനെയാ സ്വപ്നങ്ങൾ. താങ്കൾക്കറിയോ എന്റെ കുടുംബം വിറ്റായതൊക്കെ നടത്തുന്നത്? കുട്ടികളില്ലാത്തതിന് ഞാനും എന്റെ ബീവിയും കണ്ടുപിടിച്ച ആശ്വാസവഴി. ഇപ്പൊ ഞങ്ങൾക്ക് 137 മക്കളാ. എന്ത് രസാ അവരോട് കളിക്കാനും ചിരിക്കാനും. എന്റെ നബീസ് തന്നെയാ അവർക്ക് 3 നേരവും ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത്. അത്രയും മിടുക്കന്മാരാണെങ്കിൽ ഞാനൊരു ദിവസം വന്നാൽ കുട്ടികളെ കാണാം. നമുക്ക് അവരെ പഠിപ്പിക്കാൻ നോക്കാം. പിന്നെ ബഷീർ സാറിനെ കാണുന്നത് ഇത് ആദ്യമായിട്ടാണെങ്കിലും ഒരുപാട് കേട്ടിട്ടുണ്ട്. ഗീതയും ഖുറാനും ബൈബിളും ഒക്കെ അരച്ചു കിലക്കി കുടിച്ച ആളല്ലേ. എല്ലാം തമ്പുരാനോട് അനുഗ്രഹം. ചന്ദ്രപ്പൻ പറഞ്ഞു സാവിത്രിക്ക് എന്നോടെന്തോ പറയാനുണ്ടെന്ന്. എന്റെ പൂമ്പാറ്റിയെ രക്ഷിക്കണം. അവൾ വലിയൊരു ചതിക്കുഴിയില. അച്ഛന്റെ കൂടെ പാർട്ടി പ്രവർത്തിക്കുന്നവൻ എന്ന് പറഞ്ഞ കൂട്ടായ ഒരു പയ്യൻ ഫിറോസ് മിക്കവാറും വീട്ടിൽ വരും. സഖാവിന് വണ്ടിയൊന്നും ഓടിക്കാൻ അറിയില്ലല്ലോ. അപ്പൊ കൊണ്ട് നടക്കുന്നൊക്കെ ആ ചെക്കന്. എന്നെ അമ്മ എന്നാ വിളിക്കാറ്. എങ്കിലും ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നു. മോളുമായിട്ട് സംസാരിക്കുകയോ അവളെ ചോദിക്കുകയോ ഒന്നും ചെയ്യാറില്ലായിരുന്നു. സംശയം തോന്നുന്ന രീതിയിൽ ഞാനൊന്നും കണ്ടിട്ടുമില്ല. മോളാണെ കടുത്ത ഭക്തിക്കാരിയ അമ്പലത്തില്. യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദത്മാനം സ്വജാമ്യഹം. അല്ലയോ അർജുന, എപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് നാശം സംഭവിച്ച് അധർമ്മം സംഭവിക്കുന്നത്, അപ്പോൾ ധർമ്മം സംരക്ഷിക്കുന്നതിലേക്കായി ഞാൻ സ്വയം ഭൂമിയിൽ അവതരിക്കും. അമ്മേ, ഈ ശ്രീകൃഷ്ണൻ ഒരു മഹാസംഭവമല്ലേ? വെറുതെയാണോ അമ്മമാരും ചേച്ചിമാരും മധുര 17-കാരികളും ഒക്കെ എന്റെ കൃഷ്ണ എന്റെ കൃഷ്ണ എന്ന് വിളിക്കുന്നത്? ഭഗവത്ഗീത ഒന്ന് വായിച്ച് മനസ്സിലാക്കിയ പിന്നെ ആരും നെഞ്ചിൽ കൈവച്ച് വിളിച്ചു പോവോ അമ്മേ എന്റെ കൃഷ്ണ എന്ന്? അച്ഛന് മാത്രം എന്താ അമ്മേ ഈ കൃഷ്ണനെയും ശിവനെയും അയ്യപ്പനെയും ഒന്നും ദഹിക്കാത്തത്? ആര് പറഞ്ഞ അച്ഛന് വിശ്വാസമില്ലാന്ന്? പാർട്ടിയും പാർട്ടിക്കാരെയൊക്കെ പേടിച്ചിട്ട് ആരും കാണാതെ നമ്മുടെ പൂജാമുറിയിൽ കമിഴ്ന്ന് കിടന്ന് തൊഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതം. അങ്ങനെയുള്ള എന്റെ മോള് എന്തോ ചോദിക്കാൻ പോയതാ ഞാൻ. വേഗം ഇറങ്ങും മോളെ, 8:30 പൂജ, അത് കഴിഞ്ഞ് നടയടയ്ക്കും. നീ വരുന്നുണ്ട്?
കാർത്തികേ, ഞാനിപ്പോ കാർത്തികയല്ല മോളെ. നിങ്ങളുടെ കൃഷ്ണന്റെയും ശിവന്റെയും ഒന്നും ഭക്തിയുമല്ല, ഞാനൊരു പുതിയ ആളാ. എന്തു പറ്റുമ്പോഴും നിനക്ക് മറ്റൊരു മതവിശ്വാസിയാ, പരമകാരുണികനായ അള്ളാഹുവിന്റെ വിശ്വാസി. ഞാൻ ഷാഹിദയാ, ഷാഹിദ. മനസ്സിലായോ മോളെ? കാർത്തിക എന്നെ ഇനി കാർത്തിക എന്ന് വിളിക്കല്ലേ. ഞാനിപ്പോ ഷാഹിദ ഫിറോസ്. ഞാൻ പോകും അവന്റെ കൂടെ. ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുക. അച്ഛനോട് പറഞ്ഞു ഇതിന്റെ പേരും പറഞ്ഞ് ഫിറോസിനെ പണക്കെടുന്ന് പറ്റില്ല. കുറെയൊക്കെ തന്നെ തോന്നല. പിന്നെ പാർട്ടി നല്ല ഭാവിയുള്ള ചക്കന, മാത്രമല്ല നല്ല പളങ്ക് പൊളുത്ത പയ്യൻ. ഈ വേഷം കിട്ടു മാത്രമേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ മോളെ തിരുത്താൻ നോക്കൂ. ആ കുട്ടി ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ സംസാരിച്ചു നോക്കായിരുന്നു. ചിന്താശക്തിയില്ലാത്ത പ്രായത്തിൽ മനസ്സിൽ ചിലതൊക്കെ തോന്നുന്നു. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയാൽ ശരിയാകാവുന്നതേ ഉള്ളൂ. എന്റെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ എനിക്കറിയാം. പിന്നെ വലിയൊരു പ്രസ്ഥാനത്തിന്റെ ആളാ ഞാൻ. LC സെക്രട്ടറി, മോശമല്ലാത്തൊരു പോസ്റ്റ്. അപ്പോ ഇതൊക്കെ പരിഹരിക്കാൻ എനിക്ക് കഴിയും. തന്നെയല്ല, എന്റെ പ്രസ്ഥാനം എന്നെ കൈവിടത്തൂല. അതുകൊണ്ട് സാറന്മാരുടെ സഹായം ഇപ്പോഴും ആവശ്യമില്ല. എന്തായാലും വീട്ടിൽ കയറി വന്നതല്ലേ, ആ ഇച്ചിരി വെള്ളം കൊടുത്തു വിട്ടേരെ. ഇതൊരു മേനോനും പിന്നെ ഒരുത്തനും എന്നെ നന്നാക്കാൻ വന്നിരിക്കുക. താങ്കളുടെ പ്രസ്ഥാനമാണോ മകളുടെ ജീവിതമാണോ വലുത് എന്നൊന്നും ആലോചിക്കാൻ ഞാൻ പറയുന്നില്ല. പക്ഷെ ഒന്ന് പറയാം, ആ കുട്ടിയെ കൊലയ്ക്ക് കൊടുക്കരുത്. പക്ഷെ കാര്യം ശരിക്കും അറിയുമ്പോ ഞാൻ വെക്കി അമ്മ വരുന്നു. പണ്ടൊക്കെ അന്യമതത്തിൽ നിന്ന് കല്യാണം കഴിക്കാന്ന് പറയുന്നത് അത്ര വലിയ ഭൂകമ്പം ഒന്നും അല്ലായിരുന്നു. എന്നാ ചിലതൊക്കെ പ്രശ്നം ആയിട്ടുണ്ട്. കൂടുതലും കലാകാരന്മാര്, എഴുത്തുകാര്, രാഷ്ട്രീയക്കാരും ഒക്കെ മതം നോക്കാതെ കെട്ടിയിട്ടുണ്ട്. അന്ന് അതിലൊക്കെ സത്യസന്ധമായൊരു പ്രണയം ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ചതിയാണ്, വഞ്ചനയാണ്. മേനോൻ സാർ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാണ്. മനുഷ്യന്റെ സത്യസന്ധത പോയിക്കൊണ്ടിരിക്കുന്നു, സ്നേഹം ഇല്ലാതാകുന്നു. മതം മനുഷ്യനെ മയക്കുന്നു, ഭരിക്കുന്നു, പിന്നെ ഭ്രാന്തനാക്കുന്നു. കാഷായ വസ്ത്രവും ധരിച്ച് ആദർശം പറഞ്ഞു നടന്ന സ്വാമി വിവേകാനന്ദനെ ഭ്രാന്തനെന്ന് പറഞ്ഞ് ഓടിച്ചു. പക്ഷേ അന്നേ അദ്ദേഹം കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചു. അത് അന്നത്തെ ഭ്രാന്ത് കണ്ടിട്ടല്ല, പിൽക്കാലത്ത് ഭ്രാന്ത് വരുമെന്ന് വിശ്വസിച്ചോണ്ടാ വന്നില്ലേ. അരയല്ല, മുഴുപ്രാന്ത്. ഇതിപ്പോ പ്രശ്നം വളരെ ഗുരുതരമാണ്. ഞങ്ങൾ അന്വേഷിച്ചു, ഏകദേശ വിവരം കിട്ടി. അവൻ ഭരണകക്ഷിയുടെ ഒരു പ്രവർത്തകനാണെങ്കിലും വേറെ ചിലതിലൊക്കെ സജീവമായിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഈ സുലൈമാനെ എനിക്കറിയാം, വളരെ നല്ലവനാ, തറവാടിയാ. പള്ളിക്കാര്യങ്ങളിലായാലും സ്വന്തം ജീവിതത്തിലായാലും വളരെ അച്ചടക്കമുള്ള ഒരു നല്ല മനുഷ്യനാ, ശരിക്കും സാത്വികൻ. അയാൾക്ക് ഇങ്ങനെയൊരു മകൻ. മൂന്ന് പേരുമറ്റ ഉണ്ട് മക്കള്, രണ്ടുപേര് പുറത്താണെന്നാ തോന്നുന്നത്. ഒരാള് സൗദിയില, അവൻ കെട്ടി പിള്ളേരും ഉണ്ട്. രണ്ടാമത്തവൻ നാട്ടിലുണ്ട്, അവന് ഈ മൊബൈൽ കടയോ അങ്ങനെ ഏതാണ്ടൊക്കെയാ. മൂന്നാമത്തവനാ ഈ ചെക്കൻ. മേനോൻ സാറേ, നമുക്ക് ഒന്നിച്ചു പോയി സുലൈമാനോട് സംസാരിച്ചാലോ? നിങ്ങൾ ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് ചോദിക്കാനാ? ക്ഷമിക്കുന്നതിനോടൊപ്പമാണ് അള്ളാഹു. ഈ നിസ്കാരത്തഴമ്പ് കണ്ട, നിസ്കാരമുണ്ടെന്ന് കാണിക്കാൻ നെറ്റിയിൽ കരിയും തേച്ച് നടക്കണ ഇസ്ലാമല്ല നമ്മള്. അഞ്ചു നേരം നിസ്കാരമുള്ളവനാ. തമ്പുരാന്റെ ഒരു വാക്ക് പോലും തെറ്റിക്കാതെ ജീവിക്കുന്നവൻ. പടച്ചോന്റെ കൃപ കൊണ്ട്
എന്റെ മൂന്ന് പിള്ളകളും അങ്ങനെ തന്നെ. എനിക്കൊരു സംശയമേ ഉള്ളൂ സുലൈമാനെ, അത് നിങ്ങൾ തീർത്താ. ഞാനും നിങ്ങളും പഠിച്ച ഖുർആൻ ഒന്നല്ലേ? ആണല്ലോ. ഏത് പേജില, ഏത് കണ്ണികയില അന്യമതത്തിൽപ്പെട്ട പെണ്ണിനെ വശീകരിച്ച് മതം മാറ്റി കൊണ്ടുപോയി ചതിക്കാൻ എഴുതി വെച്ചിരിക്കുന്നത്? അത് പറ. ബഷീർക്ക, നിങ്ങൾ എനിക്ക് ബഹുമാനാ, പക്ഷേ നിങ്ങൾ ഈ പറയുന്ന കാര്യം എന്റെ മോൻ ചെയ്യില്ല. അവനേക്കാൾ മൂത്തത് രണ്ടെണ്ണം ഉണ്ട്, അവരും ചെയ്തിട്ടില്ല. മാന്യമായി സ്വന്തം മതത്തിൽ നിന്ന് തന്നെ കെട്ടി ജീവിക്കുക. ഒരു കാര്യം നമ്മൾ കൃത്യമായി പറഞ്ഞേക്കാം, എന്റെ മക്കള് എന്നെ പോലെ തന്നെയാ. ഇസ്ലാമിന്റെ നേരായ വഴി തെറ്റി അവർ നടക്കൂല. പരമകാരുണികനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാ എന്റെ മക്കള്. വാപ്പ എന്താ പറഞ്ഞത്? വാപ്പയും ഉമ്മയും യഥാർത്ഥ ഇസ്ലാമാണെന്നോ? അഞ്ചു നേരം നിസ്കരിക്കുന്നത് മാത്രമല്ല വാപ്പ ഇസ്ലാമിലേക്കുള്ള വഴി. ഇസ്ലാം വേറെയാ, ആ വഴി തേടുന്നവനാ ഞാൻ. ഇസ്ലാം അള്ളാഹു ലയിക്കണം, അതിന് നിങ്ങളുടെ മാർഗമല്ല വേണ്ടത്. എനിക്ക് പ്രസ്ഥാനമുണ്ട്, ആ പ്രസ്ഥാനം എന്റെ വഴി കാണിച്ചു തരും. ഞാൻ ആ വഴിയിൽ സഞ്ചരിക്കുക. അവിടെ എന്റെ കൂടെ ആൾക്കാർ വേണം. വരാവുന്ന ആണിനെയും പെണ്ണിനെയും ഒക്കെ കൊണ്ടുപോകും. തടയാൻ നോക്കിയ ഫിറോസിന്റെ മറ്റൊരു മുഖം. എന്താ അത്? ഇക്ക മനസ്സിലാക്കിയ കാര്യങ്ങളൊന്നും ഞാൻ എന്റെ മകനെ കുറിച്ച് മനസ്സിലാക്കിയില്ല. എനിക്ക് മാപ്പ് തരണം, എന്റെ മോനെ രക്ഷിക്കണം. പാർട്ടി പ്രവർത്തനത്തിനാണെന്നും പറഞ്ഞു പോയത് ഇതിനാണെന്ന് അറിഞ്ഞില്ല. അവൻ പറഞ്ഞതൊന്നും ഒരു യഥാർത്ഥ ഇസ്ലാമിന്റെ വഴികളല്ല. സ്നേഹവും കാരുണ്യവും ഒക്കെയാണ് ഇസ്ലാമിന്റെ വഴി. അത് അവനെ പറഞ്ഞു മനസ്സിലാക്കണം. എന്റെ മോനെ രക്ഷിക്കണം, അവനെ ഒരു മനുഷ്യനാക്കി എനിക്ക് തിരിച്ചു തരണം. സുലൈമാനെ, അവന്റെ മനസ്സിലോ ശരീരത്തിലോ ഇപ്പോൾ അള്ളാഹുവിന്റെ സ്പർശമില്ല, അവിടെ ഇബിലീസാണ്. ഇപ്പോ നോക്കാം, പ്രാർത്ഥിക്കേ, നന്നായി പ്രാർത്ഥിക്കേ. അൽഹംദുലില്ലാഹ് നീ തവക്കൽതു അലല്ലാഹ് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ വനിഅമൽ മൗലാ. ഇന്ന് രാത്രി അത് നടക്കും സഖാവേ. ഞങ്ങൾ അവിടെ കാല് പിടിച്ചു പറഞ്ഞു, രക്ഷയില്ല, അവള് പോവും. ഇനി എനിക്ക് അഭയം പാർട്ടി മാത്രമേ ഉള്ളൂ. സഖാവ് ഒന്ന് ഇടപെടണം. പാർട്ടി ഇടപെട്ട എന്റെ മോളെ രക്ഷിക്കാൻ പറ്റും. 35 വർഷമായി പാർട്ടിക്ക് വേണ്ടി ജീവൻ കളഞ്ഞു നടക്കുന്നവനാണ് ഞാൻ. മോനെ സഖാവേ, കാര്യമൊക്കെ ശരിയെന്നെയാ, പക്ഷെ പാർട്ടിയുടെ ലൈൻ ഇക്കാര്യങ്ങളിൽ നിന്നൊക്കെ വേറെയാ. ഇതിപ്പോ സഖാവിന്റെ കുടുംബ പ്രശ്നം മാത്രമാ, അത് പരിഹരിക്കേണ്ടത് പാർട്ടിയല്ല, നിങ്ങളോ നിങ്ങളുടെ ആൾക്കാരോ ആണ്. ഒരാളുടെ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ ഒരു സമുദായത്തെ പിണക്കാനൊന്നും പാർട്ടി തയ്യാറല്ല. മാത്രമല്ല, മറ്റു സമുദായങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പാർട്ടി പെടുന്ന പാടറിയാലോ. അതുകൊണ്ട് സഖാവ് ഒരു കാര്യം ചെയ്, സഖാവിന്റെ മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. എനിക്ക് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, ഞാനൊന്ന് പൊക്കോട്ടെ. ഏ ദാമോദരൻ സഖാവേ, രണ്ടുപേരെ പച്ചയ്ക്ക് വെട്ടിക്കൊല്ലാൻ കൂട്ടുന്നുണ്ട്. നിനക്ക് പാർട്ടിയിൽ പ്രമോഷൻ കിട്ടിയത് എന്നെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാ നീ വളർന്നത്. സ്വന്തം രാജ്യത്തെ മറ്റേ മോനെ നിന്നും ചൈനക്കാരനെ അപ്പാന്ന് വിളിക്കുന്നതല്ലേ നിന്റെയൊക്കെ പാർട്ടി നയം? വയ്ക്കോ, പോയി മീറ്റിംഗ് ഉണ്ടാക്ക്. ജയപ്രകാശ്, അതെ, ഗോപിയാണ്. സ്റ്റേറ്റിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? സിറ്റുവേഷൻ വളരെ മോശമാണ്. ശരി ശരി, താങ്ക് യു. ഡൽഹിയിൽ എന്റെ കൂടെ പഠിച്ചെന്ന് പറഞ്ഞില്ലേ പോലീസ് ഓഫീസർ? ഓ, അവനാ കാര്യങ്ങൾ പറഞ്ഞ പോലെ നടക്കുന്നു. പിടിക്കുന്നു.
അമ്മവാ അവന്റെ വോയിസ് കിട്ടിയിട്ടുണ്ട്. ആ ഫിറോസിന്റെ. അത് കേട്ട ഈ ചതിയൊക്കെ മനസ്സിലാവും. ഈ പെണ്ണിനെ കൈമാറുന്നവൻ അയച്ചു കൊടുത്ത വോയിസ് മെസ്സേജാ. കേൾപ്പിക്കട്ടെ, ഇത് കേട്ട വിശ്വാസമാവും. ചെല്ല്, വേഗം ചെല്ല്. ആ ഈ വോയിസ് മെസ്സേജ് ഒന്ന് കേട്ടു നോക്ക്, ഫിറോസിന്റെയാ. എല്ലാം നിനക്ക് വ്യക്തമാവും. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എന്നെ പറ്റിക്കാനല്ലേ? ഫിറോസ് എന്നെ ചതിക്കില്ല. പറഞ്ഞ പോലെ എത്തും. അതെ, ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മീറ്റ് ചെയ്യാം. ഒരു ഡൗട്ടും ഇല്ല, അവള് വരും. ക്യാഷ് നീ ഷമീറിനെ ഏൽപ്പിച്ചാ മതി. 10, 10 പിന്നെ എല്ലാം സേഫ് ആയിരിക്കണം. അവളെ നിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാ അപ്പൊ ഞാൻ മുങ്ങും. ആ പിന്നെ ഈ വോയിസ് ഡിലീറ്റ് ചെയ്തേക്കണം. പോലീസ് ഇറങ്ങുന്നുണ്ടല്ലേ, ഒന്നുണ്ട്, എങ്ങനെയെങ്കിലും പിടിച്ചാ മതിയായിരുന്നു. മേനോൻ സാറേ, ഒരാളുടെ കഷ്ടകാല സമയത്ത് രക്ഷിക്കാൻ വരുന്നവരെയും ശത്രുക്കളായി കാണും. മാപ്പു മുഴുവൻ ചതിക്കപ്പെട്ടവനായി ജീവിച്ചേനെ ഞാൻ. രക്ഷിച്ചതിന് നന്ദി. എന്റെ മോൾക്ക് കാവലായി നിൽക്കുന്ന എല്ലാവർക്കും നന്ദി. ഇനി എനിക്കൊരു യാത്ര ചെയ്യാനുണ്ട്, ഒത്തിരി ദൂരം. ഈ കാവിപ്പടയുടെ കൂടെ, ഇവരുടെ പ്രസ്ഥാനത്തിന്റെ കൂടെ. മേനോൻ സാറേ, മേനോൻ സാറേ, ആ ഫിറോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടെ 4 പേരെയും. അവന്മാരൊക്കെ എവിടെ ഉള്ളതെന്ന് പോലും അറിയത്തില്ല. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഭാനുമതി, ഗോപിയെ ഒന്ന് കാണാൻ കണ്ണിലെണ്ണയും ഒഴിച്ച് കാത്തിരുന്നിട്ടുണ്ട് നമ്മൾ. അവനെ ഓർത്ത് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് അവൻ ഈ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ജീവിക്കുന്നു. മതിവരുവോളം സ്നേഹം നമുക്ക് നൽകുന്നു. ആഗ്രഹമുണ്ടായിട്ട് പോലും എനിക്ക് ചെയ്യാൻ കഴിയാത്ത പലതും നമ്മുടെ മകൻ ചെയ്തു തീർക്കുന്നു. സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരെ അവൻ തേടി ചെല്ലുന്നു. അവർക്ക് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ അവൻ സമാധാനം കണ്ടെത്തുന്നു. അച്ഛന്റെ ആദർശങ്ങളെ എതിർക്കുമ്പോഴും എനിക്കറിയായിരുന്നു എന്റെ മോന്റെ മനസ്സിലെ സ്നേഹത്തിന്റെ ആഴം. ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു എന്റെ കുഞ്ഞിന്റെ നന്മയ്ക്ക് വേണ്ടി. നെഞ്ചുരുക്കി പ്രാർത്ഥിച്ച ഏതമ്മയുടെ പ്രാർത്ഥനയാ ഫലിക്കാത്തത്? എന്റെ മോനിപ്പോ ഒരു നാടിന്റെ ശബ്ദമാണ്, സ്പന്ദനമാണ്, ആത്മാവാണ്. എന്താ സാറേ ഈ നേരത്തെ ഒറ്റയ്ക്ക്? ഞാൻ ശരിക്കും ഉറങ്ങാൻ കിടന്നതാ. ഈ ഭാഗത്തായിട്ടൊരു വൃദ്ധയ്ക്ക് സുഖമല്ലെന്ന് പറഞ്ഞ് ആരോ വിളിച്ചു പറഞ്ഞു. ചന്ദ്രപ്പനെയൊക്കെ വിളിച്ചു നോക്കി, ആരെയും കിട്ടിയില്ല. വല്ല വാഹനവും കിട്ടിയിരുന്നെങ്കിൽ ആശുപത്രി കൊണ്ടുപോകാന്ന് വിചാരിച്ചു. പിന്നെ ആ നമ്പർ വിളിച്ചിട്ട് അത് സ്വിച്ച് ഓഫാണ്. നിങ്ങളതുമായിട്ട് ബന്ധപ്പെട്ട പോലെ ആളുവാണോ? ആണ്. പക്ഷേ താങ്കൾ ഉദ്ദേശിക്കുന്ന ബന്ധമല്ല. ഈ നാട് മുഴുവൻ താങ്കളുടെ പറയാണല്ലോ. അപ്പോ നിങ്ങൾ ഒറ്റയ്ക്ക് കിട്ടാൻ പ്രയാസമാ, അങ്ങനെ വിളിച്ചതാ. ഞാനാ വിളിച്ചത്. നമസ്കാരം സാറേ.
ഉറക്കത്തിൽ നിന്ന് ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം. ഹലോ, അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. നമുക്ക് ഇതൊക്കെ പറഞ്ഞാണല്ലേ നീ നമ്മുടെ ആൾക്കാരെ വശത്താക്കുന്നത്. ഫിറോസിനെ എവിടെ കൊണ്ടുപോയി കൊന്നടാ നീ? ആദ്യമൊന്നും ഞങ്ങൾ നിങ്ങളെ അത്ര കാര്യമാക്കിയില്ല, പിന്നെ നിങ്ങൾ വളരാൻ തുടങ്ങിയപ്പോ, എല്ലാ മേഖലകളിലും നിങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോ ഞങ്ങളൊന്ന് ശ്രദ്ധിച്ചു. കാര്യം പറയുമ്പം ഞങ്ങൾ വേറെ പാർട്ടിക്കാരാ. ഈ നാട്ടിൽ പിടിച്ചു നിൽക്കാന് അല്പം ബുദ്ധിമുട്ടാ. പിന്നെ ഈ ഫൈസലിന്റെയും ജോണിയുടെയും ഒക്കെ സമുദായത്തിൽ പിടിച്ചിട്ടാ നമ്മുടെ കളി. അതൊക്കെ കൊലക്ക് കൊളവാക്കാനേ ഞങ്ങളുടെ ചങ്ങടി ജീവൻ ഉണ്ടാക്കി സമ്മതിക്കത്തില്ല. എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞ വർഷങ്ങളായിട്ട് ഇതിനൊക്കെ ചുമക്കുന്നത് തനിക്കറിയാമോ? അപ്പോഴാ ഒരു അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ആദിവാസികളെ രക്ഷിക്കുന്നു, മരം നടുന്നു, കക്കൂസ് കെട്ടുന്നു, പിന്നെ കല്യാണങ്ങൾ നടത്തി കൊടുക്കുന്നു, മതപണ്ഡിതന്മാരെ ചാക്കിലാക്കുന്നു, ഞങ്ങളുടെയൊക്കെ നേതാക്കന്മാരെ പറഞ്ഞു പ്രലോഭിപ്പിച്ച് പാർട്ടി മാറ്റുന്നു. തല്ലിക്കൊല്ലേണ്ടതായി പാർട്ടിയെ. ഒരു കാര്യത്തിന് നാട്ടുകാരെ മുന്നിൽ ചെല്ലാൻ പറ്റത്തില്ല. എല്ലാവന്മാർക്കും ഇപ്പൊ ഇയാളെ മതി. ഇനി നീ അധികം വളരണ്ട. ഇയാടെ കൂടെ മരം നടന്നടക്കുന്ന പിള്ളേരൊക്കെ എന്റെ പാർട്ടിക്കാരാ. ഒക്കെ കാര്യമൊരു പോയ തെണ്ടികളോ? ഈ സംസാരത്തിന്റെ ഭാഷ വേണ്ടപായി. എവരെ തട്ടണം നാളെ ഈ ഭൂമിയിൽ എവരുണ്ടാവരുത്? നിങ്ങൾ തീരുമാനം പറയുന്നു. ഒന്നുകിൽ ഈ രാത്രി നീ സ്ഥലം വിടണം, നീ പോണം, ഞങ്ങള് നാട് കടത്തും, അല്ലെങ്കിൽ നിന്റെ മരണം. ഏത് വേണം പറഞ്ഞോ, പറയണോ? നേരം വിളിക്കാനേ ഇനി അധികമില്ല. എവിടെയെങ്കിലും ഏതെങ്കിലും നാട്ടിൽ പോയി ജനങ്ങളെ നന്നാക്കാൻ നോക്കാതെ ജീവിക്കണോ മരിക്കണോ പറ. എനിക്ക് മരണത്തെ ഭയമല്ല. ഞാൻ അല്പം സമാധാനം തേടി സ്വന്തം രാജ്യത്ത് വന്നതാ. നാട് ചീത്തയായിന്നറിയാം, പക്ഷേ ഇത്രയും ചീത്തയായെന്ന് അറിഞ്ഞില്ല. മലയാളിക്ക് സംഭവിച്ച ദുരന്തം എന്താണെന്ന് ശരിക്കും മനസ്സിലായി. ജാതി, മതം, രാഷ്ട്രീയം, തീവ്രവാദം, ഇത് നാലും ഇപ്പൊ എന്റെ മുന്നിലുണ്ട്. പാവപ്പെട്ട നല്ലവരായ മറ്റു സമുദായങ്ങളോട് നിങ്ങൾ കാട്ടുന്ന ചതി പുറത്തു വരും. രാജ്യത്തെ തീവ്രവാദം അവസാനിക്കും. ഇവിടെ ഇവിടെ ഒരു രാമരാജ്യം വരും. സർവമതക്കാരും ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്ന രാജ്യമായി മാറും. ഭാരതത്തിന് ഒരു രക്ഷകനുണ്ടിപ്പോ. ലോകം മുഴുവൻ ആരാധിക്കുന്ന, എല്ലാ തിന്മകളെയും ചവിട്ടി തൂത്തെറിയുന്ന ഒരു സിംഹം. എന്ത് പറ്റി അച്ഛാ? അച്ഛാ അച്ഛാ ഗോപി, ഗോപി അച്ഛാ അച്ഛാ ഗോപി ഗോപി, നമ്മളിപ്പോ എന്താ ചെയ്യാ? ഈ സാറിന്റെ പെങ്ങളെ അറിയിച്ചില്ല? ഇല്ല, അവര് സുഖമില്ലാതിരിക്കില്ലേ. ആംബുലൻസ് വിളിക്കേ. വേണ്ട, മർദ്ദനം ശരീരത്തിന് മാത്രമേ ഏറ്റിട്ടുള്ളൂ, മനസ്സിനില്ല. എനിക്കിപ്പോ തോന്നുന്നു എന്റെ രോഗമൊക്കെ മാറിയെന്ന്. ഒരു ഒരു ഉണർവ്, ഒരു ധൈര്യം. ഇതാ ദാമോദരൻ സഖാവ് ചെയ്യിച്ചതാ. അല്ലുക്ക, എല്ലാ മറ്റവന്മാരും. ഞാനൊരു തീരുമാനമെടുത്തു. ഇനി അങ്ങോട്ട് സജീവ രാഷ്ട്രീയത്തിലേക്ക്. രക്തത്തിന്റെ നിറമുള്ള രാഷ്ട്രീയമല്ല, മഹാനായി ഗാന്ധിജിയുടെ പേര് വിറ്റ് കാശുണ്ടാക്കുന്ന രാഷ്ട്രീയമല്ല, മണ്ണിന്റെ മണമുള്ള, മനുഷ്യന്റെ മനസ്സറിയുന്ന രാഷ്ട്രീയം. പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ തുടങ്ങി വെച്ച പ്രസ്ഥാനം, രാജ്യം മുഴുവൻ അതിൽ ലയിക്കുമ്പോ നമ്മളും അതിന്റെ ഭാഗമാവണം. ഭാരത് മാതാ കി ജയ്. ഭാരത് മാതാ കി ജയ്.
भारत माता की जय। 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 भारत माता की जय।